അപ്പാച്ചൻ, ബഹുമാനപ്പെട്ട അച്ഛൻ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, വലിയ നൊയമ്പിൻ്റെ നാളുകളിലാണല്ലോ നമ്മളെല്ലാവരും. ആത്മ ശരീര മനസ്സുകളെ ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് വിശുദ്ധിയിലേക്ക് വളരുവാൻ ഈ നാളുകളെ ദൈവസന്നദ്ധിയിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ ജീവിതം വിശുദ്ധിയിലേക്ക് വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ തന്നെ നിങ്ങളും വിശുദ്ധരായിരിക്കുവീൻ എന്നാണ് ദൈവം നമ്മളോട് പറയുന്നത്. വിശുദ്ധിയിലൂടെ മാത്രമേ ദൈവിക അനുഭവം നമുക്ക് പ്രാപിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വിശുദ്ധിയിലൂടെ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ പാപങ്ങൾ വിശുദ്ധിയിലേക്ക് തടസ്സമായി നിൽക്കുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ ഈ നൊയമ്പിൻ്റെ നാളുകളിൽ നമ്മളെ തന്നെ പരിശോധിച്ച് നമ്മളെ തന്നെ ദൈവസന്നിധി സമർപ്പിച്ച് നൊയമ്പും ഉപവാസവും പ്രാർത്ഥനയും ഇതിലൂടെ ദൈവസന്നിധിയിലേക്ക് വിശുദ്ധിയിലേക്ക് വളരുവാനായിട്ട് നമുക്ക് സാധിക്കും. യേശു തമ്പുരാൻ ഈ ലോകത്ത് കടന്നു വന്നപ്പോൾ 40 ദിവസം ഉപവാസമെടുത്ത് നമുക്കൊരു മാതൃക കാണിച്ചു തന്നു എന്ന് നമുക്കറിയാം. അതിലൂടെയാണ് യേശു തമ്പുരാന് സാത്താനെ ജയിക്കുവാനായിട്ട് സാധിച്ചുവെങ്കിൽ ബലഹീനരും പല പാപികളുമായ നമ്മൾ എത്രമാത്രം തീഷ്ണതയോടുകൂടി നൊയമ്പ് അനുഷ്ഠാനങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കണം എന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് വലിയ നൊയമ്പിൻ്റെ നാളുകൾ പൂർണ്ണമായും ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് ഈ വർഷത്തെ നൊയമ്പ് 50 ദിവസവും ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നൊയമ്പെടുക്കുമെന്നുള്ളതായ ഉറച്ച തീരുമാനത്തോടുകൂടി വേണം നമ്മൾ ഈ നൊയമ്പിനെ സ്വീകരിക്കേണ്ടത്. ഇന്ന് ധ്യാനം നയിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നതായ ഒന്നിനായ വൈദിക ശ്രേഷ്ഠൻ ബത്തേരി ഭദ്രാസനത്തിൽ ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട സാംസൺ അച്ഛനാണ്. അച്ഛന് ഇതിനു മുമ്പ് ഇവിടെ വന്ന് ധ്യാനം നയിച്ചിട്ടുള്ള ആളാണ്. കൺവെൻഷൻ പ്രസംഗകൻ, ധ്യാനഗുരു തുടങ്ങിയ നിലകളിലെല്ലാം അച്ഛന് അറിയപ്പെടുന്നു. അച്ഛനെ എല്ലാവരുടെയും പേരിൽ ഇന്നത്തെ ധ്യാനം നയിക്കുന്നവനായിട്ട് ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. ശ്രേഷ്ഠരായ വൈദിക ഗുരുക്കന്മാര്, പ്രിയപ്പെട്ട റമ്പാസന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, ക്രിസ്തുവിൽ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, സഭ ഒരുമിച്ച് ലോകം മുഴുവനും കർത്താവിൻ്റെ പീഡാനുഭവ സ്മരണയിലേക്ക് പ്രവേശിക്കുന്നതായ ദിവസങ്ങളാണിത്. 50 ദിവസത്തെ നോമ്പിലേക്ക് നാം പ്രവേശിച്ചു. നോമ്പും ഉപവാസവും എന്നാണ് സാധാരണയായി നാം പറയാറുള്ളത്. ഉപവാസം എന്ന വാക്കിൻ്റെ അർത്ഥം കൂടെ വസിക്കുക എന്നുള്ളതാ. ഉപവാസം, കൂടെ വസിക്കുക. മറ്റൊരർത്ഥം കൂടിയുണ്ട്, ഉപവയിൽ വാസം ചെയ്യുക, ഉയർന്നിടത്ത് വസിക്കുക എന്നൊരു വ്യാഖ്യാനം കൂടി ആ വാക്കിനുണ്ട്. രണ്ടായാലും ദൈവത്തോട് കൂടെ വസിക്കുവാൻ, തമ്പുരാനിരിക്കുന്ന ഉയർന്ന സ്ഥാനങ്ങളിലായിരിക്കുവാൻ ദൈവം വിളിച്ചത് കൊണ്ട് വിശുദ്ധമാകുന്ന ഈ നോമ്പിൻ്റെ കാലങ്ങളിൽ 2016 വിശുദ്ധ വലിയ നോമ്പിൻ്റെ കാലത്തും നാം ജീവിച്ചിരിക്കുന്നു എന്ന് ഓർക്കുക. ഈ നിമിഷങ്ങളിൽ നാം ജീവിച്ചിരിക്കുന്നത് ഈ വർഷത്തെ നോമ്പ് കാലങ്ങളിൽ അവനോടൊത്ത് വസിക്കണമെന്ന് അവിടുന്ന് നിരൂപിച്ചത് കൊണ്ട് ദൈവം തമ്പുരാൻ നമുക്ക് ആയുസ്സിനോട് കൂട്ടിച്ചേർത്ത് ഈ നോമ്പിൻ്റെ കാലവും ചേർത്ത് തന്നിരിക്കുന്നു. കൂടെ വസിക്കുവാൻ ദൈവം തമ്പുരാൻ വിളിച്ചിരിക്കുന്നു. വിശുദ്ധമാകുന്ന വലിയ നോമ്പിൻ്റെ ആദ്യ വെള്ളിയാഴ്ചയിലാണ് നാം ഇന്ന് ഈ ദേവാലയത്തിൻ്റെ ഉള്ളിൽ
വിശുദ്ധന്റെ സ്മരണയിൽ ആ സ്മൃതിക്ക് മുൻപിൽ ചേർന്ന് ഇരിക്കുന്നത്. കൂടെ വസിക്കുന്നത് രണ്ട് തലങ്ങളുണ്ട്. കൂടെ വസിക്കുന്നതിന് കൂടെ വസിക്കുന്നത് ആദ്യം വചനത്തോട് കൂടെ വസിക്കുക, അരുളപ്പെട്ട അരുളിയ വചനത്തോട് ചേർന്നിരിക്കുക, അരുളിയ വചനത്തോട്. വിശുദ്ധ വേദപുസ്തക ആരാധനയിൽ, പാരായണത്തിൽ, ധ്യാനത്തിൽ അരുളി ചെയ്ത വചനത്തോട് ചേർന്നുള്ള വാസമാണ് ഉപവാസം. ഏറ്റവും അധികമായി സാധാരണ ജീവിതക്രമത്തിൽ നിന്ന് മാറി, സാധാരണ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, ചില അനുഷ്ഠാനങ്ങളോടുകൂടി കുമ്പിട്ട് നമസ്കരിച്ച് ആരാധിച്ച് അതിനോടൊപ്പം വേദപുസ്തകം മാറോട് ചേർത്ത് നെഞ്ചിനോട് ചേർത്ത് വെച്ച് ജീവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ദിവസങ്ങളാണ് ഈ വലിയ നോമ്പിന്റെ ദിവസങ്ങൾ. രണ്ടാമത്തേത് അവതരിച്ച വചനത്തോട് ചേർന്നുള്ള വാസത്തിന്റെ ഇടമാണ് ഉപവാസത്തിന്റെ ദിവസങ്ങൾ. ഒന്ന് അരുളിയ വചനം, രണ്ട് അവതരിച്ച വചനം. എന്റെയും നിങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവറി ഭൂമിയിലേക്ക് മനുഷ്യാവതാരമെടുത്ത് 33.5 വർഷം നമുക്കിടയിൽ ജീവിച്ച് കാൽവറിയിലെ ക്രൂശിന്റെ മുകളിൽ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഇഞ്ചിഞ്ചായി മരിക്കപ്പെട്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മെ നടത്തിയ അവതരിച്ച വചനത്തോട്, അവതാരമെടുത്ത വചനത്തോട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. കാലത്തികവിൽ ആ വചനം മനുഷ്യാവതാരമെടുത്ത് നമ്മുടെ ഇടയിൽ വന്ന് പാർത്തു. അതുകൊണ്ട് അവതരിച്ച വചനത്തോട് ചേർന്നുള്ള വാസത്തിന് വിളിയാണ് വിശുദ്ധമാകുന്ന നോമ്പിന്റെ ദിവസങ്ങൾ. അവതരിച്ച വചനം, വിശുദ്ധ ആരാധന, വിശുദ്ധ കുർബാന, നമ്മുടെ കർത്താവിന്റെ തിരുശരീര രക്തങ്ങളുടെ പങ്കുകാരായി ഒരുക്കത്തോടുകൂടി ആ ശ്രേഷ്ഠമാകുന്ന അനുഭവത്തിൽ അവതരിച്ച വചനത്തോട് ചേർന്ന് ഇരിക്കുവാൻ, ചേർന്ന് ജീവിക്കുവാൻ അവൻ നമ്മെ വിളിച്ചിരിക്കുന്നു എന്ന് ഈ വലിയ നോമ്പിന്റെ കാലങ്ങളിൽ. ഉപവാസം എന്ന വാക്ക് പലപ്പോഴും ആവശ്യത്തിലും അനാവശ്യത്തിലും ഒക്കെ എടുത്തുപയോഗിക്കുന്ന ഒരു രീതിയാണ് ഇന്ന് കണ്ടുവരുന്നത്. ഉപവാസം എന്ന വാക്കിന്റെ ആന്തരിക അർത്ഥത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് ദൈവത്തോട് ചേർന്ന് അരുളപ്പെട്ട പ്രവാചകന്മാർ മുഖാന്തരം, നിബിയന്മാർ മുഖാന്തരം, സ്ലീഹന്മാർ മുഖാന്തരം അരുളി ചെയ്ത ജീവിതക്രമത്തോട് പരിപൂർണമായും അനുരൂപപ്പെട്ട് ജീവിക്കുന്ന അനുഭവമാണ് ആദ്യത്തെ തലം. അതിന്റെ ഉയർന്ന തലം, അതിന്റെ രണ്ടാമത്തെ തലം, അതിന്റെ ഏറ്റവും പരമമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് തമ്പുരാന്റെ തിരുശരീര രക്തങ്ങളുടെ സ്വീകരണത്തിൽ ആ അവതരിച്ച വചനത്തോട്, അത് ആത്മാവിലേക്ക് ആവാഹിച്ച അതിനോട് ചേർന്ന് ദൈവശരീരത്തിന്റെ ഭാഗമാണ് ഞാൻ എന്നുള്ള ബോധത്തിൽ, ബോധ്യത്തിൽ ജീവിക്കുവാൻ ഉള്ള വിളിയുടെ, അല്ലെങ്കിൽ അങ്ങനെ ലഭിക്കുന്ന അവസരത്തിന്റെ പേരാണ് നോമ്പ്. അതുകൊണ്ട് വിശുദ്ധമാകുന്ന വലിയ നോമ്പിൽ 2016 എന്ന വർഷത്ത് ഞാനും നിങ്ങളും ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടിരിക്കുന്നത് അവന്റെ കരുണയാലാണ്. അരുളി ചെയ്തതും അവതരിച്ചതുമാകുന്ന ദൈവ വചനത്തോട് ചേർന്ന് അവൻ ആക്കി വെച്ചിരിക്കുന്ന, അവൻ നൽകിത്തരുന്ന അനുഭവങ്ങളിൽ അവനോട് ചേർന്ന് ജീവിക്കുവാനായി ദൈവം തമ്പുരാൻ വിളിച്ചിരിക്കുന്നു. രണ്ടാമതായി നോമ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നോമ്പ് അനുഭവം ഒരു മനുഷ്യനിൻ്റെ ഏറ്റവും നന്മയെ പുറത്തു കൊണ്ടുവരുന്നതിനുള്ള തപസ്സാണ് നോമ്പ്. എന്നിലും നിങ്ങളിലുമുള്ള നന്മയുടെ അനുഭവത്തെ പുറത്തു കൊണ്ടുവരുന്ന തപസ്സിന്റെ പേരാണ്, അനുഷ്ഠാനത്തിന്റെ പേരാണ് നോമ്പ്. ഒരു ശില്പിയുടെ കയ്യിൽ ഒരു തടിക്കഷണമോ അല്ലെങ്കിൽ ഒരു പാറക്കഷണമോ കാണുമ്പോ ആ ശില്പിയുടെ മനസ്സിലാണ് ആദ്യം രൂപമുണ്ടാവുക. ഒരു കല്ല് കാണുമ്പോൾ, ഒരൊറ്റ ശില അല്ലെങ്കിൽ ഒരു വലിയ മരക്കഷ്ണം കാണുമ്പോ ശില്പി അവന്റെ മനസ്സിൽ ആദ്യം രൂപം കോറിയിടും. എന്നിട്ട് ആ ഒരു കഷണത്തിൽ നിന്ന് ശില്പമല്ല
അളവില്ലാത്തത് കൊത്തിയെടുത്ത് പുറത്തു കളയുമ്പോൾ പിന്നെ അവശേഷിക്കുന്നതിന്റെ പേരാണ് ശില്പം. ഒരു പാറക്കഷ്ണത്തിൽ നിന്ന് വേണ്ടാത്ത ഭാഗങ്ങൾ തന്റെ ഉളി കൊണ്ട് ശ്രദ്ധയോടുകൂടി കൊത്തി പൊടിച്ച് പുറത്തേക്ക് കളയുമ്പോൾ അത് കളഞ്ഞിട്ട് ബാക്കി എന്തവശേഷിക്കുന്നുവോ അതിനെയാണ് നാം പറയുക സുന്ദരമായ ശില്പമെന്ന്. അതെന്തുമാകട്ടെ, തടിപ്പണി ചെയ്യുന്നവരും ആ ഒരു തടിയിൽ നിന്ന്, തടിക്കഷ്ണത്തിൽ നിന്ന്, തൻ്റെ മനസ്സിൽ വിരിഞ്ഞ രൂപത്തിൽ നിന്ന് വ്യത്യസ്തമായി അതിനേക്കാൾ അധികമായി എന്താണോ ആ മരക്കഷ്ണത്തിലുള്ളത് അതിനെ ഉളി കൊണ്ട് കൊത്തി കോറിയെടുത്ത് പുറത്തു കളയുമ്പോൾ, വേണ്ടാത്തതിനെ എടുത്ത് പുറത്തു കളയുമ്പോൾ പിന്നെ അവശേഷിക്കുന്നതിന് പറയുന്ന പേരാണ് സുന്ദരമാകുന്ന ശില്പം. വിശുദ്ധമാകുന്ന നോമ്പ് ഞാനും നിങ്ങളുമാകുന്ന മരക്കഷ്ണത്തിൽ നിന്ന്, ഞാനും നിങ്ങളുമാകുന്ന പാറക്കഷ്ണത്തിൽ നിന്ന് ശില്പി, സർവ്വതിൻ്റെയും സൃഷ്ടാവായവൻ ഉടയവനാകുന്ന വലിയ ശില്പിയുടെ വിചാരത്തിനൊത്തത് ഉള്ളിൽ നിന്ന്, ആത്മാവിൽ നിന്ന് വേണ്ടാത്തതിനെ പുറത്തു കളഞ്ഞ് സുന്ദരമാകുന്ന രൂപത്തിലേക്ക് മാറുവാനുള്ള ക്ഷണത്തിന്റെ പേരാണ് നോമ്പ്. അതുകൊണ്ട് ഈ നോമ്പ് കഴിയുമ്പോൾ, നോമ്പിന്റെ 50 ദിവസങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ, നോമ്പിന്റെ 50 ദിവസങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവസാനം അവശേഷിക്കേണ്ടുന്നത് എന്താ? സുന്ദരമാകുന്ന രൂപങ്ങൾ. ആദിയിൽ ഏദന്റെ പറുദീസായിൽ ദൈവം തമ്പുരാൻ നിലത്തെ മണ്ണിൽ രൂപം കൊടുത്ത് തന്റെ ജീവന്റെ പങ്കിൽ നിന്ന് ആത്മാവിനെ പകർന്ന് വേദപുസ്തക ഭാഷയിൽ തന്റെ സ്വരൂപവും സാദൃശ്യവും തന്ന് സുന്ദര രൂപങ്ങളായി ചമച്ചവനാണ് മനുഷ്യൻ. ആ സുന്ദര രൂപങ്ങളാണ് ഞാനും നിങ്ങളും. ദൈവം തമ്പുരാൻ തന്റെ തൃക്കയ്യാൽ മെനഞ്ഞെടുത്ത സുന്ദര രൂപങ്ങളാണ് ഞാനും നിങ്ങളും. ഈ സുന്ദര രൂപത്തിൽ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെതായ കളങ്കങ്ങളും മാലിന്യങ്ങളും അടിഞ്ഞ് രൂപം വികൃതമായിട്ടുണ്ടെങ്കിൽ വൈകൃതങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിത ചര്യയിൽ, സ്വഭാവ അനുഭവങ്ങളിൽ വന്നിട്ടുണ്ട് എങ്കിൽ ദൈവത്തോട് ചേർന്ന് വാസം ചെയ്ത് ആ ശില്പി പറയുന്നത് പോലെ വേണ്ടാത്തതിനെ പുറത്തേക്ക് കൊത്തിമാറ്റിക്കഴിയുമ്പോൾ പിന്നെ സുന്ദര രൂപങ്ങളായി അവശേഷിക്കുവാൻ ദൈവം തമ്പുരാൻ തന്നിരിക്കുന്ന ജീവിത അനുഭവത്തിൻ്റെ പേരാണ് നോമ്പ്. ഈ നോമ്പിന്റെ ദിവസങ്ങൾ കഴിയുമ്പോൾ പിന്നെ സുന്ദരന്മാരും സുന്ദരികളുമായിരിക്കണം. അത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്ത് പുട്ടിയിട്ടിറങ്ങുന്ന കാര്യമല്ല പറയുന്നത്. ദൈവത്തിന്റെ മുൻപിൽ സുന്ദര ആകാരമുള്ളവരായി, ദൈവത്തിന്റെ മുൻപിൽ സുന്ദര രൂപമുള്ളവരായി, തമ്പുരാൻ വിലമതിക്കുന്ന ദൈവത്തിന്റെ സൃഷ്ടിയായി ശ്രേഷ്ഠ അനുഭവത്തിൽ നിൽക്കുവാൻ അവൻ നമ്മെ വിളിച്ചിരിക്കുന്നു. അതിന് ദൈവം തമ്പുരാൻ നൽകി തന്നിരിക്കുന്ന സാധ്യതയാണ് പ്രിയപ്പെട്ടവരെ 2016 എന്ന വർഷത്തിലെ നമ്മുടെ നോമ്പ്. ഇനിയും ഒരു നോമ്പിന് നാം ബാക്കിയുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഈ നിമിഷം നാം ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ദൈവം തമ്പുരാൻ തന്നിരിക്കുന്ന വലിയ സാധ്യതയാണ് അവന്റെ രൂപത്തിലേക്ക്, അവൻ തരുന്ന വിശുദ്ധ ഭാവത്തിലേക്ക് ജീവിതത്തെ, നമ്മുടെ ചര്യകളെ മാറ്റിച്ചവിട്ടുവാൻ അവൻ തന്നിരിക്കുന്ന സുന്ദരമാകുന്ന അവസരമാണ് ഈ വലിയ നോമ്പിൻ്റെതായ ദിവസങ്ങൾ. അതുകൊണ്ട് ഈ നോമ്പ് ശ്രേഷ്ഠതയുടെ, അനുഗ്രഹത്തിൻ്റെ, വിശുദ്ധിയുടെ മാർഗമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കണം. ഒരു ശിശു പിറന്നു വീഴുന്നത്, ഒരു കൊച്ചുകുഞ്ഞ് പിറന്നു വീഴുമ്പോൾ ആ കുഞ്ഞിന് എന്തറിയാം, എന്തറിയാം? കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ടുള്ളവരും കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തിട്ടുള്ളവരും എൻ്റെ മുൻപിലിരിക്കുന്നത്, അല്ലെങ്കിൽ കൊച്ചുകുഞ്ഞുങ്ങളോട് ചേർന്ന സഹവാസം, ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലെങ്കിലും സഹവാസം ചെയ്തിട്ടുള്ളവര്, പിറന്നു വീഴുന്ന കുഞ്ഞിന് എന്തറിയാം, എന്താ ചെയ്യാൻ അറിയാവുന്ന ഒരേ ഒരു കാര്യം, കരയുക എന്നുള്ളതാ. കരയുക, പിന്നെ ഉറങ്ങുക. ആദ്യ ദിവസങ്ങൾ കഴിയണം കുഞ്ഞ് ചിരിക്കണമെങ്കിൽ പോലും. ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷമാ കുഞ്ഞ് ചിരിക്കുന്നത് പോലും. അപ്പൊ കുഞ്ഞിനറിയാവുന്ന യഥാർത്ഥമാകുന്ന ശീലം ആ നിഷ്കളങ്കതയാ, ആ നിഷ്കളങ്കതയാ. വേദപുസ്തകം പറയുന്നത്, പിതാക്കന്മാരുടെ പഠിപ്പിക്കൽ നമുക്ക് മുമ്പിലേക്ക് തുറന്നു തരുന്നത്, ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങളും ഓരോ ജന്മവും ജീവിതവും ദൈവത്താൽ വിശുദ്ധമാക്കപ്പെട്ട നിഷ്കളങ്കതയുടെ ബാല്യങ്ങളാ. ദൈവത്താൽ ചേർത്ത് വയ്ക്കപ്പെട്ട അവന്റെ മലാഖമാർക്ക്
അതുല്യമാകുന്ന ഗണത്തിലാണ് ഓരോ ശിശുവും പിറന്നു വീഴുന്നത്. കുഞ്ഞു മലാഖമാരാണ് പിറന്നു വീഴുന്നത്. ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ വാസം തുടങ്ങിയത് ജീവിതത്തിന്റെ 30-ാം വയസ്സിലും 50-ാം വയസ്സിലും അല്ലല്ലോ. നമ്മളും ഈ ഭൂമിയിൽ പിറന്നു വീണത് തമ്പുരാൻ തന്ന സുന്ദരമാകുന്ന ആ വിശുദ്ധിയില, ആ നിഷ്കളങ്കതയില, ആ പവിത്രതയിലാണ് പിറന്നു വീണത് ഈ മണ്ണിൽ. ആ പവിത്രത അതുകൊണ്ടാ കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കുമ്പോ നമ്മുടെ വീടിന്റെ ഉള്ളിൽ നമുക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും കുഞ്ഞിന്റെ അടുത്ത് വന്നിരുന്നാൽ, ഒരു കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നാൽ നമ്മുടെ ടെൻഷൻ ഇല്ലാതാവും, നമ്മുടെ ദുഃഖമില്ലാതാവും, നമ്മുടെ പ്രയാസമില്ലാതാവും. നമ്മളിത് അനുഭവിക്കുന്നവരാ. എന്തിനാ, എന്തുകൊണ്ടാ നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടി കുഞ്ഞ് കോമഡി പറയുന്നുണ്ടോ? ഉണ്ടോ? നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടി അവൻ എന്തെങ്കിലും കോസ്റ്റ് ചെയ്യുന്നുണ്ടോ? എൻ്റെ അപ്പനും അമ്മയ്ക്കും ഇച്ചിരി സങ്കടമുണ്ട്, എന്നാൽ ഇരിക്കട്ടെ ഒന്ന് ചിരിച്ചോട്ടെ എന്ന് വിചാരിച്ച് കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഇല്ല. അതാണ് കുഞ്ഞിൻ്റെ നിഷ്കളങ്കത, അതാണ് വിശുദ്ധി. അത് കുഞ്ഞിൻ്റെ മാത്രമല്ല, ഈ ഭൂമിയിൽ പിറന്നു വീണവനായ നമുക്ക് ഓരോരുത്തർക്കും ദൈവം തമ്പുരാൻ തന്നിരിക്കുന്ന അനന്തമായ സാധ്യതയാണ്. നിൽക്കുന്നിടത്ത്, ജീവിക്കുന്നിടത്ത് പ്രകാശം പരത്തുവാനുള്ള വിളി, ജീവിക്കുന്നിടത്ത് സമാധാനം പരത്തുവാനുള്ള വിളി. കൊച്ചു കുഞ്ഞ് അവൻ അറിയാതെ ആ കുഞ്ഞിരിക്കുന്നിടങ്ങളിൽ അവനെ നോക്കുന്നവരിലേക്ക് സന്തോഷം സമാധാനം പകർന്നു നൽകുന്നുവെങ്കിൽ ആ കഴിവ് എനിക്കും നിങ്ങൾക്കും ഉള്ളവരാ. ഇന്ന് ഈ ജീവിതത്തിൻ്റെ 40-50 വർഷം കഴിഞ്ഞിട്ട് ഒരുപാട് വളർന്നുവെന്ന് വിചാരിക്കുന്ന നേരത്ത് പരസ്പരം നമ്മളിൽ രണ്ടുപേർ മുഖത്തോട് മുഖം നോക്കിയിരുന്നാൽ എന്ത് സംഭവിക്കും? ഒരു 10 മിനിറ്റ് നേരം ഒരക്ഷരം മിണ്ടാതെ മുഖത്തോട് മുഖം നോക്കിയിരുന്നാൽ എന്ത് സംഭവിക്കുക? ഒരു 90% പിന്നെ അടിനാശവും വെള്ളപ്പൊക്കവും ഉണ്ടാകാനുള്ള സാധ്യതയാണ്. എന്തേ, നമുക്കെവിടെയാ നഷ്ടമായത്? ഒരു കുഞ്ഞിനുണ്ടായിരുന്ന വിശുദ്ധ ഭാവം ജീവിതത്തിന്റെ 50 വർഷങ്ങൾ കഴിഞ്ഞപ്പോ, ഒരു 30 വർഷം കഴിഞ്ഞപ്പോ നമുക്കെവിടെയാ നഷ്ടമായത്? നഷ്ടമായ വിശുദ്ധ ഭാവത്തെ തിരികെ വിളിക്കുവാനുള്ള വിളിയുടെ ജീവിതനിഷ്ഠയുടെ പേരാണ് നോമ്പ്. നഷ്ടമായത് ഏത് ഭാവമാ? ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കത, ഒരു കുഞ്ഞിന്റെ വിശുദ്ധ ഭാവം. അത് ഇരിക്കുന്നിടങ്ങളിലേക്ക് മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിച്ച് അവരിലേക്ക് സമാധാനം പകർന്നു കൊടുക്കുവാനുള്ള, അവരിലേക്ക് സന്തോഷം പകർന്നു കൊടുക്കുവാനുള്ള വിശുദ്ധ സ്വഭാവത്തിൻ്റെ വീണ്ടെടുക്കലിന് വേണ്ടി ദൈവം തമ്പുരാൻ തന്നിരിക്കുന്ന വിശുദ്ധമാകുന്ന സാഹചര്യത്തിൻ്റെ പേരാണ് നോമ്പ്. ദൈവത്തോട് ചേർന്ന്, ദൈവം കൽപ്പിച്ചു തരുന്ന, ദൈവം ചേർത്ത് വയ്ക്കുന്ന, ദൈവം നമുക്ക് അർഹതയില്ലാതെ അനന്തമായി നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ കോരിച്ചെരിയുന്ന അനന്ത സാധ്യതകളെ തമ്പുരാൻ ആഗ്രഹിക്കുന്നത് പോലെ അതിനോട് ചേർന്ന് അവൻ്റെ ഹിതത്തിനൊത്തവണ്ണം ക്രമപ്പെടുത്തുവാൻ നമ്മളെ വിളിച്ചിരിക്കുന്നു. അവനോട് ചേർന്ന്, അവൻ വസിക്കുന്ന ഇടത്തോട് ചേർന്ന് നിൽക്കുവാൻ ദൈവം തമ്പുരാൻ ആവശ്യപ്പെടുന്നു. അതിനുവേണ്ടി 2016 ഫെബ്രുവരിയുടെ ദിവസങ്ങളിൽ, നോമ്പിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ഇന്ന് നമ്മളെ അവൻ ജീവനോടുകൂടി വച്ചിരിക്കുന്നു. ഇന്ന് നമ്മളെ അവൻ ജീവനോടുകൂടി അവൻ്റെ കൃപയുടെ മഹത്വത്തോട് ചേരുവാൻ, അവൻ്റെ അനുഭവങ്ങളോട് ചേരുവാൻ അവൻ നമ്മളെ വച്ചിരിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധ യോഹന്നാൻ സ്ലിഹായുടെ ലേഖനം നമ്മുടെ മുൻപിലേക്ക് പകർന്നു തരുന്നത്, ദൈവം വരുവാൻ താമസിക്കുന്നു. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെട്ട് അവന് മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നമ്മളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേയുള്ളൂ. വിശുദ്ധമാകുന്ന പത്രോസ് ലിഹായ രണ്ടാം ലേഖനം, 2 പത്രോസ് 1 ആദ്യ അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ, 3 അധ്യായം 9-10 വാക്യങ്ങൾ, 2 പത്രോസ് 3 അധ്യായം 9-10 വാക്യങ്ങൾ, നമ്മൾ ദൈവം തമ്പുരാൻ വരുവാൻ താമസിക്കുന്നു എന്ന് വിചാരിക്കുന്നുവെങ്കിൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നത് മനസാന്തരപ്പെട്ട് അവന്റെ അനുഭവത്തോട് ചേരുവാൻ അവൻ നമ്മളോട് ദീർഘക്ഷമ കാണിക്കുന്നത് കൊണ്ട് നാം ഇന്ന് ജീവിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ ഒന്ന് ഓർത്താൽ എന്ത് മഹത്വമേറിയിട്ട ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നമുക്ക് യോഗ്യതയുള്ളത്. അവൻ തരുന്ന മാനവും അവൻ തരുന്ന മഹത്വവുമല്ലാതെ എന്താണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇന്ന് കൈമുതലായി നമ്മുടെ ഈ കാലത്ത് നമ്മുടെ കൈവശമുള്ളത്?
ദൈവം തമ്പുരാൻ തരുന്ന അനുഭവത്തോട് ചേർന്ന് അവന്റെ ഇടങ്ങളോട് ചേർന്നിരിക്കുവാൻ യഹോവയാം ദൈവം നമ്മളെ അനുവദിക്കുന്നത് കൊണ്ട് ഈ നിമിഷങ്ങളിൽ നാം ജീവിച്ചിരിക്കുന്നു. നോമ്പിനെ കുറിച്ചുള്ള അഞ്ചാമത്തെ ചിന്ത ആമുഖമായി നോമ്പിന്റെ തുടക്കമായതുകൊണ്ട് അഞ്ചാമതായി നോമ്പിന്റെ ചിന്തയായി പറയുന്നത് നടക്കേണ്ടുന്നത് പോലെ നടക്കുവാൻ ശീലിപ്പിക്കുന്നതാണ് നോമ്പ്. നടക്കേണ്ടുന്നത് പോലെ നടക്കുവാൻ ശീലിപ്പിക്കുന്ന ജീവിതത്തിന്റെ പേരാണ് നോമ്പ്. നമ്മൾ ജീവിക്കുന്നത് വാർത്തകളുടെ കാലത്താ. നേരം തുറന്ന് 24 മണിക്കൂറും വാർത്താ ചാനലുകൾ മാറ്റിയിരിക്കുന്ന ഒരു ചരിയയിലാണ് നമ്മളൊക്കെ ഉള്ളത്, നമ്മളിൽ പലരുമുള്ളത്. ആകെ കാണുന്ന ചാനൽ വാർത്തയാ, പിന്നെ ഒന്ന് മാറ്റിയാൽ അത് സീരിയലിലേക്കും പോകും. എന്താണ് വാർത്ത? വാർത്ത എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ കാലം വാർത്തയായി കാണുന്നത് എന്തിനെയാണ്? എന്താണ് വാർത്ത? ഞാൻ പറയും, തലതിരിഞ്ഞതിന് പറയുന്ന പേരാണ് വാർത്ത. തലതിരിഞ്ഞു പോകുമ്പോൾ അതാണ് വാർത്തയായി മാറുന്നത്. അവിടെയാണ് സോളാറും സരിതയും ഒക്കെ മലയാളിക്ക് ഇഷ്ടവിഭവങ്ങളായി വിരുന്നുമേശകളിൽ നിറയുന്നത്. അവിടെയാണ് പാമോയിലും ലാവ്ലിനുമൊക്കെ മലയാളിക്ക് ഇഷ്ടപ്പെട്ട ഭാഗമായി മാറുന്നത്. കാരണം എന്താ? നേരെ ജോവേ ഇതൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഈ വാർത്തകൾ ഉണ്ടാകുമായിരുന്നോ? ഉണ്ടാകുമോ? ഇല്ല. തലതിരിയുമ്പോൾ അതിന് നമ്മളിട്ട് വിളിക്കുന്ന പേരാണ് വാർത്ത. എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കാം 1-2 ചാനലുകളിൽ നല്ല വാർത്ത എന്ന് പറഞ്ഞ് 15 മിനിറ്റ് നേരം ഈവനിങ് ടൈമിൽ മാറ്റിവെച്ചിട്ടുണ്ട്. അടുത്ത സമയത്താണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, തുടങ്ങിയിട്ട് 3-4 വർഷമായി എന്നാ വിചാരിക്കുന്നത്. നല്ല വാർത്ത 5 മണി മുതൽ 5:30 വരെ. അതിന്റെ അർത്ഥം എന്താ? ബാക്കി ആ ദിവസത്തിന്റെ 23.5 മണിക്കൂർ നേരം എന്തോ വാർത്തയാ ഉള്ളേ. ആ വാക്കുപോലും നല്ല വാർത്ത എന്ന് പറഞ്ഞ് 15 മിനിറ്റ് ഒരു അരമണിക്കൂർ സമയം ഒരു ചാനൽ വേർതിരിച്ചു വെക്കുന്നുവെങ്കിൽ ബാക്കി സമയം നൽകുന്നത് നല്ലതല്ലാത്ത വാർത്തയെന്ന് അതിന് വ്യംഗ്യമായി അർത്ഥമില്ലേ പ്രിയപ്പെട്ടവരെ? ഒരു ട്രെയിന് അത് പോകേണ്ടുന്നത് പോലെ വൃത്തിയായി സുന്ദരമായി അതിന് നിയോഗിക്കപ്പെട്ട പാതയിലൂടെ റെയിൽ പാളത്തിലൂടെ പോയാൽ അത് വാർത്തയാകുമോ? ഇല്ല. അത് വാർത്തയാകുന്നത് എപ്പോഴാ? പാളം തെറ്റി സ്വതന്ത്രമായി ഓടാൻ തുടങ്ങുമ്പോൾ അത് മറിയും, പിന്നെ ദുരന്തമാ. ഒരു ബസ് ഓടേണ്ടുന്നത് പോലെ കൃത്യമായ വഴിയിൽ തെളിച്ചാൽ, കൃത്യമായ വഴിയിൽ ഡ്രൈവ് ചെയ്താൽ ഒരു വാഹനം പോയാൽ അത് വാർത്തയാകുമോ? ഞാനും നിങ്ങളും ഇനി പരിമലയിലേക്ക് എത്തി, ഇത് വാർത്തയായിട്ടില്ല. ഇത് വാർത്തയാകും എപ്പോഴാ? എപ്പോഴാ? അശ്രദ്ധ കൊണ്ട്, ജീവിതത്തിന്റെ അഹങ്കാരം കൊണ്ട് ഞാൻ വരുന്ന വഴികളിൽ അപകടമുണ്ടാക്കുമ്പോൾ അത് വാർത്തയായി മാറും. അതുകൊണ്ടാ പറഞ്ഞത് വാർത്ത എന്ന് നമ്മുടെ കാലം വിളിക്കുന്നത് തലതിരിഞ്ഞു പോകുന്നതിനെയല്ലേ. അതുകൊണ്ട് നേരെ നടക്കുവാൻ, വാർത്തകൾ സൃഷ്ടിക്കാതെ വാർത്തയിൽ ഇടം പിടിക്കാതെ നേരെ നടക്കുവാൻ യഹോവയാം ദൈവം അനുവദിച്ചു തരുന്ന സമയത്തിന്റെ പേരാണ് എന്ത്? നോമ്പ്. ജീവിതത്തെ അങ്ങനെ ശീലിപ്പിക്കുവാൻ യഹോവയാം ദൈവം നൽകുന്ന അനുഭവത്തിന്റെ പേരാണ് നോമ്പ്. ആയതുകൊണ്ട് ഈ നോമ്പിന്റെ ദിവസങ്ങൾ തുടക്കമായത് ആദ്യത്തെ 5 ദിവസം കഴിഞ്ഞ് 6 ദിവസത്തിലേക്ക് എത്തുന്നതേ ഉള്ളൂ. 4-ാം ദിവസമാണ് നോമ്പിന്റെ. തലതിരിഞ്ഞതിനെ സൃഷ്ടിക്കാതെ നേർവഴിയിൽ ജീവിക്കുവാൻ, നേർപാതയിൽ ചരിക്കുവാൻ, ജീവിക്കുവാൻ യഹോവയാം ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഈ ദേവാലയത്തിന്റെ മുറ്റത്ത്, ദേവാലയത്തിന്റെ അകത്തളങ്ങളിൽ അവനോടുകൂടി, തന്റെ വിശുദ്ധന്മാരോടുകൂടി ചേർന്നിരിക്കുവാൻ നമ്മൾ ഇന്നിവിടെ ചേർന്നിരിക്കുന്നു. നോമ്പ് കഴിയുമ്പോ നേർവഴിയിൽ നടക്കുവാൻ, നേരെ നടക്കുവാൻ, രൂപം സുന്ദരമാക്കുവാൻ, നല്ല രൂപമായി മാറുവാൻ ദൈവം തമ്പുരാൻ കനിയട്ടെ. തമ്പുരാൻ നമുക്ക് യോഗ്യത തരട്ടെ. ജീവിതത്തിന്റെ കാലങ്ങളിൽ അവനോട് ചേർന്ന് സഹവാസം ചെയ്ത് മുൻപോട്ട് ജീവിക്കുവാൻ നമുക്ക് യോഗ്യത തരട്ടെ. ഈ നോമ്പിന്റെ ആദ്യ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ ചേർന്നിരുന്ന് ധ്യാനിക്കുവാനായി എടുക്കുന്ന അടിസ്ഥാന വാക്യം വിശുദ്ധ മത്തായി സ്ലീഹായുടെ സുവിശേഷം 26:38 അവസാന ഭാഗത്തെ 3 വാക്കുകളാണ്. ഒരു സ്റ്റേറ്റ്മെന്റ്, അതിന്റെ ഉള്ളിലെ 3 വാക്കുകൾ. വിശുദ്ധ മത്തായി സ്ലീഹായുടെ സുവിശേഷം 26:38 2-ാം ഭാഗം. ഇവിടെ താമസിച്ച് എന്നോട് കൂടെ ഉണർന്നിരിപ്പിൻ. ഇവിടെ താമസിച്ച് എന്നോട് കൂടെ ഉണർന്നിരിപ്പിൻ. ഈ ഭാഗം
ഏതാ? മത്തായി സ്ലീഹാടി സുവിശേഷത്തിന്റെ ഏതാണ്ട് അവസാന അധ്യായങ്ങളിലേക്ക് എത്തുമ്പോഴാ. രണ്ട് അധ്യായങ്ങൾ കഴിഞ്ഞാൽ സുവിശേഷം തിരികെ. അപ്പോൾ ഏത് ഭാഗമാണിത്? ഗത്സമന തോട്ടത്തിന്റെ ഉള്ളിൽ തന്റെ ശിഷ്യന്മാരോട് യേശു തമ്പുരാൻ പറഞ്ഞ വാക്കാണിത്. താൻ ഒറ്റുകൊടുക്കപ്പെടുന്നതിന്റെ അല്പനേരം മുൻപ്, താൻ തന്റെ ക്രൂശ് ആരോഹണത്തിലേക്ക്, പീഡകളിലേക്ക്, കഷ്ടതകളിലേക്ക്, എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ജീവൻ വെക്കുന്നതിന് തൊട്ടു മുൻപ്, പീഡകളേൽക്കുന്നതിന് തൊട്ടു മുൻപ്, നമ്മുടെ കർത്താവായ യേശു തമ്പുരാൻ തന്റെ മക്കളോട്, തന്റെ ശിഷ്യരോട് പറഞ്ഞ വാക്കാണിത്. നിങ്ങൾ ഇവിടെ പാർത്ത് എന്നോട് കൂടെ ഉണർന്നിരിക്കണം. ഗത്സമന്റെ ഇടങ്ങളിലേക്ക് തമ്പുരാൻ വരുന്നതിന് തൊട്ടു മുൻപ് നടന്ന മഹത്തായ ഒരു സംഗതിയുണ്ട്. എന്താ അത്? മർക്കോസിന്റെ മാളികയിലെ അന്ത്യ അത്താഴം, തിരുവത്താഴം, വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം. കുർബാനയുടെ സ്ഥാപനത്തിൽ മർക്കോസിന്റെ മാളികയിലേക്ക് യേശു തമ്പുരാൻ കയറുമ്പോൾ തമ്പുരാനോടൊപ്പം എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു? എത്ര പേരുണ്ട്? 12 പേരുണ്ട്. തമ്പുരാനും ചേർന്ന് 13 പേരാണ് മർക്കോസിന്റെ മാളികയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. തിരുവത്താഴ ശുശ്രൂഷ പൂർണ്ണമായി കഴിയുമ്പോൾ തമ്പുരാൻ മർക്കോസിന്റെ മാളികയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എത്ര പേരുണ്ട് ബാക്കി? തമ്പുരാൻ ഉൾപ്പെടെ 12 പേർ. ഒരാൾ എവിടെ പോയി? സ്വന്തം കാര്യം നോക്കി സ്വന്തം ഇഷ്ടങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി. സ്വന്തം ഇഷ്ടങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി. അവിടെ സുന്ദരമാകുന്ന ഒരു ചിത്രം വിശുദ്ധ എവങ്കേലിസ്റ്റന്മാർ ചേർത്ത് വെച്ചിട്ടുണ്ട്. യൂദായെ കുറിച്ച് പറയുന്നത്, അവൻ തമ്പുരാൻ അപ്പം മുക്കി അവന് വെച്ചുകൊടുത്തു, അവനത് വാങ്ങി ഭക്ഷിച്ചു, അവൻ ഇറങ്ങിപ്പോയി, ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോയി എന്നാണ് വേദപുസ്തകം പറയുന്നത്. അവൻ ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോയി. എത്ര സുന്ദരമായ ചേർത്ത് വെച്ചിരിക്കുന്നത്! ജീവിതത്തിന്റെ ഇരുട്ടിലേക്ക് തമ്പുരാൻ നീട്ടിയ അപ്പക്കഷ്ണം ഏറ്റുവാങ്ങിയിട്ടാ പോകുന്നത്. അത് കേൾക്കുമ്പോൾ എന്റെ മനസ്സിലുള്ള ഈരുന്നൊരു സംശയവും ഒരു ചോദ്യവുമുണ്ട്. തമ്പുരാൻ അപ്പം നുറുക്കി കൊടുത്തു എന്ന് പറയുന്നത് എന്താ? കുർബാനയാ. കുർബാന സ്വീകരിച്ചാൽ പിശാച് കയറുമോ? 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 നമ്മുടെ ചിന്ത ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാ. തിരുവത്താഴ മേശയിൽ മർക്കോസിന്റെ മാളികയിൽ യഹോ കർത്താവായ യേശു തമ്പുരാൻ തന്റെ തിരുശരീര രക്തങ്ങളെ ഭാഗിച്ച് വിശുദ്ധീകരിച്ച് വാഴ്ത്തി തന്റെ ശിഷ്യനായി യൂദായിലേക്ക് വെച്ചപ്പോൾ വേദപുസ്തകം പറയുന്നു അവനിലേക്ക് പിശാച് കയറി. കുർബാന സ്വീകരിച്ച പിശാച് കയറുമോ? വേദപുസ്തകം പറയുന്നു കയറുമെന്ന്. കാരണമെന്താ? കാരണമെന്താ? ഒരുക്കം ഇല്ലാത്ത കുർബാനാനുഭവം. ബാക്കിയുള്ളവർ യേശു തമ്പുരാൻ മർക്കോസിന്റെ മാളികയുടെ ഉള്ളിൽ അന്ത്യ അത്താഴത്തിനായി തയ്യാറെടുക്കുമ്പോൾ ബാക്കിയുള്ളവർ ഒരുക്കത്തില്ല. യൂദായും ഒരുക്കത്തില്ല. യൂദായുടെ ഒരുക്കം അല്പം വഴിമാറിപ്പോയി. യൂദായുടെ ഒരുക്കം എങ്ങനെ ഏത് സമയത്ത് കൃത്യമായി ഈ ഗുരുനാഥനെ ഒറ്റിക്കൊടുക്കാം? അതിനുള്ള അച്ചാരവും 30 വെള്ളിക്കാശും കയ്യിൽ വാങ്ങിയിട്ട് അത് മടിശീലയിൽ കരുതിയിട്ടാണ് ഈ യൂദ ഇസ്കറിയോത വന്ന് അത്താഴമേശയ്ക്ക് ഇരിക്കുന്നത്. ഒരുക്കം നഷ്ടപ്പെട്ട അനുഭവങ്ങൾ, ഒരുക്കം നഷ്ടപ്പെട്ട ആത്മീയത, ദൈവസന്നിധിയിൽ ഹൃദയത്തിലെ തുറവിയില്ലാത്ത, ഹൃദയത്തെ അടച്ചുപൂട്ടിയ, കപടതകൾ നിരത്തിയ ആത്മീയത കൊണ്ടുവരിക പിശാചിനെയാ, അശുദ്ധാത്മാക്കളെയാ. ഇത് വേദപുസ്തകം നമുക്ക് മുമ്പിൽ കൃത്യമായും സാക്ഷിക്കുന്ന ഇടമാ. തൂയോബോ എന്നൊരു വാക്കുണ്ട്. തൂയോബോ എന്താണ്? തൂയോബോ അച്ഛൻ നടത്തുന്ന ഒരുക്കത്തിന്റെ പേരാണ് തൂയോബോ. നമ്മുടെ വിചാരം അങ്ങനെയാ, ഇത് അച്ഛന്മാർക്ക് വെച്ചിരിക്കുന്ന ഒരുക്കത്തിന്റെ പേരാണ് തൂയോബോ. തൂയോബോയുടെ ക്രമം വായിക്കുമ്പോഴും തൂയോബോയെ കുറിച്ച് നാം ധ്യാനിക്കുമ്പോഴും അത് മുഴുവൻ ജനത്തിനുമുള്ള ഒരുക്കത്തിന്റെ പേരാണ് തൂയോബോ. ഒരുക്കം. നമ്മുടെ പ്രായമേറിയ തലമുറ, വല്യമ്മച്ചിമാരും വല്യപ്പച്ചന്മാരും ഞായറാഴ്ച ദിവസം ദേവാലയത്തിൽ ചെന്ന് കുർബാന സ്വീകരിക്കുന്നുവെങ്കിൽ അത് 2 ദിവസം മുമ്പേ അറിയാം, വീട്ടിലറിയാം. അവരുടെ വാക്കിൽ, നോക്കിൽ, സംസാരത്തിൽ, അവരുടെ വേഷവിധാനത്തിലൊക്കെ ആ മാറ്റം വെള്ളിയാഴ്ച തൊട്ടെങ്കിലും കണ്ടു തുടങ്ങും. ശനിയാഴ്ച ദിവസം ഞായറാഴ്ച സ്വീകരിക്കുവാനുള്ള വിശുദ്ധ
വിശുദ്ധതയുടെ സ്വീകരണത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിന്റെ ദിവസം. അവർക്ക് പ്രായമേറിയ 85-90 ചെന്ന തലമുറകളിലേക്ക് നോക്കിയാൽ മതി, അവർ കുർബാന അനുഭവിക്കുന്നുവെങ്കിൽ അത് ശ്രേഷ്ഠമായ ഒരുക്കത്തിൽ, അത് വിശുദ്ധമായ ഒരുക്കത്തിൽ. വസ്ത്രമൊക്കെ വൃത്തിയായി തേച്ച് എടുത്ത്, അന്ന് തേക്കാനുള്ള മാർഗമൊന്നുമില്ല, അത് മടക്കി തലയണക്കീഴിൽ വെച്ച്, അല്ലെങ്കിൽ കിടക്കുന്ന കരിമ്പിടം എന്ന് പറയുന്ന വസ്തുവിന്റെ ആ വിരിയുടെ അടിയിൽ വെച്ച് ചുളിവ് മാറ്റി വൃത്തിയായി ഒരുങ്ങി ദേവാലയത്തിൽ ചെന്ന് തൂയോബോ എടുത്ത് കുർബാന അനുഭവിച്ചിരുന്നു. നമ്മുടെ കുർബാന അനുഭവം ഇന്ന് എങ്ങനെയാ? സ്വയം ചിന്തിക്കേണ്ടുന്നതാ. ഞങ്ങളെല്ലാവരും മാറ്റി നിർത്തിയല്ല പറയുന്നത്, ഞാനെന്ന ബലഹീനനായ മനുഷ്യനെ കൂടെ ഉള്ളിൽ വെച്ചാ പറയുന്നത്, ഇന്ന് എന്റെയും നിങ്ങളുടെയും വിശുദ്ധ കുർബാന. തമ്പുരാനോടൊത്ത് തിരുവത്താഴമേശയിൽ അന്ത്യത്താഴമേശയുടെ പങ്കുകാരനായി ആകുവാൻ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഒരുക്കം തൂയോബോ നിറവേറ്റുന്നത്? പള്ളിയിൽ ചെന്ന് ഹോസോയോ പ്രാപിക്കുന്ന സമയത്ത് അപ്പുറത്തെ മറിയാമ്മ ഹോസോയോ പ്രാപിക്കാൻ പോയെങ്കിൽ കുർബാന അനുഭവിക്കുവാൻ തീരുമാനമെടുക്കുന്നത് അന്നേരമാണ്. എന്റെ അപ്പുറത്തും ഇപ്പുറത്തും മുമ്പിലും നിന്നവൻ കുർബാന അനുഭവിക്കാൻ പോയെങ്കിൽ പിന്നെ ഞാൻ പോയില്ലെങ്കിൽ മോശമല്ല എന്ന് വിചാരിച്ച് കുർബാന അനുഭവിക്കുന്ന പാരമ്പര്യത്തിൽ അങ്ങനെ ഒരു സംസ്കാരം എവിടെ നിന്നോ എങ്ങനെയോ നമ്മുടെ ഉള്ളിലേക്ക് വന്നു പോയിട്ടില്ലേ? ആത്മവിമർശനത്തോടു കൂടിയാ പറയുന്നത്, കുർബാന അർപ്പകന്മാർ, കുർബാനയുടെ സ്വീകരണത്തിന് വേണ്ടി, കുർബാനയുടെ അർപ്പണത്തിന് വേണ്ടി ഉള്ള ഒരുക്കങ്ങളിൽ വീഴ്ചകൾ ഉണ്ടായിട്ടില്ലേ? നമ്മുടെ ദൈനംദിനമുള്ള ജീവിതചര്യയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് പോലെ ചെന്ന് സ്വീകരിക്കേണ്ടുന്നതിന്റെ പേരല്ല കുർബാന. അത് ഒരു നിന്റെ മുൻപോട്ടുള്ള ജീവിതത്തിന്റെ വഴിയാഹാരത്തിന്റെ പേരാണ് കുർബാന. തമ്പുരാന്റെ തിരുശരീരമാകുന്ന തീക്കട്ട വായിലേക്ക് വെക്കുന്നുവെന്ന് പറഞ്ഞിട്ടാ വിശുദ്ധ കുർബാന തരുന്നത് അല്ലേ? കുർബാന സ്വീകരണത്തിന്റെ പ്രാർത്ഥന പട്ടക്കാരൻ ചൊല്ലുന്നത് എങ്ങനെയാ? കർത്താവിന്റെ തിരുശരീര രക്തങ്ങളാകുന്ന തീക്കട്ട വായിലേക്ക് വെക്കുന്നു, തരുന്നു എന്ന് പറഞ്ഞിട്ട. തീക്ക് രണ്ട് സാധ്യതയുണ്ട്, അഗ്നിക്ക് രണ്ട് സാധ്യതയുണ്ട്. ഏതാ രണ്ട് സാധ്യത? സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അഗ്നി പൊള്ളലേൽപ്പിക്കും, പൊള്ളലേൽപ്പിക്കുക മാത്രമല്ല ദഹിപ്പിച്ച് ഭസ്മമാക്കി തീർക്കും അഗ്നി. അതേസമയത്ത് ലോകത്തിൽ ഇന്ന് നാം കാണുന്ന എല്ലാ വസ്തുക്കളും വിശുദ്ധീകരിക്കുന്നതും അഗ്നി കൊണ്ടാണ്. എല്ലാ ലോഹങ്ങളും വിശുദ്ധീകരിക്കുന്നതും അഗ്നി കൊണ്ടാ. എന്തിന് ദൃഢത കൈവരുത്തുവാൻ, ഉറപ്പ് കൈവരുത്തുവാൻ ചുടുകട്ട പോലും ഉണ്ടാക്കുന്നത് എങ്ങനെയാ? അഗ്നിയിലാ, തീയിലാ, തീയിൽ ചുട്ടെടുത്ത. അത് അഗ്നിയുടെ സാധ്യതയാ, തീയുടെ സാധ്യതയാ. നമ്മുടെ ഇന്നത്തെ ഒരുക്കം കൊണ്ട് ഇതിൽ ഏത് സാധ്യതകളിലേക്കാ പ്രിയപ്പെട്ടവരെ നമ്മൾ പോകുവാൻ സാധ്യതകളുള്ളത്? തമ്പുരാന്റെ തിരുശരീരമാകുന്ന തീക്കട്ട വിശുദ്ധിയോടുകൂടി, ഒരുക്കത്തോടുകൂടി സ്വീകരിക്കുവാൻ മറന്നുപോയാൽ ഇതിലേത് സാധ്യതയിലേക്ക് അപ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ചെന്നെത്തുക? യൂദായ്ക്ക് പറ്റിയ അബദ്ധം, 2000 വർഷങ്ങൾക്ക് മുൻപ് മർക്കോസിന്റെ മാളികയിൽ യൂദ ഇസ്കറിയോത്താവിന് പറ്റിയ അബദ്ധം നമ്മളിൽ ആവർത്തിക്കാതിരിക്കണം. ഒരുക്കമില്ലാതെ തമ്പുരാന്റെ തിരുവത്താഴമേശയുടെ പങ്കുകാരനാകുവാൻ ചെന്ന് പിശാച് ബാധിച്ച് ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോയി, അവസാനം നേരത്തോട് നേരം തികയുന്നതിന് മുൻപ് ഒരു മുഴം കയറിൽ തുകിക്കിടക്കുന്ന യൂദായുടെ ചരിത്രമല്ല ക്രിസ്തുവിന്റെ നാമത്തിൽ വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ സാധ്യത. പകരം അവനോടുകൂടി അത്താഴമേശയുടെ പങ്കുകാരനായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും പോയി ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് ക്രിസ്തുവിന്റെ സാക്ഷികളായി ക്രിസ്തുവിന്റെ അനുഭവത്തോട് ചേർന്ന് അവന്റെ ഇടങ്ങളിൽ അവനോട് ചേർന്ന് ഇരുന്ന ബാക്കി സ്നേഹന്മാരുടെ സാധ്യതയാണ് പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും ചേർത്ത് വെക്കുന്നത്. അതുകൊണ്ടാ ക്രിസ്ത്യാനി എന്ന പേരിട്ട് വിളിക്കുന്നത്. എനിക്കും നിങ്ങൾക്കും വേദപുസ്തകം നൽകിയിരിക്കുന്ന, പരിശുദ്ധ സഭ നൽകിയിരിക്കുന്ന വലിയ സാധ്യതയുടെ പേരാണ് ക്രിസ്ത്യാനി, ക്രിസ്ത്യാനിത്വം. ഏതാ നാമം? ദൈവത്തിന്റെ പേരുകാര, ക്രിസ്തുവിന്റെ പേരുകാര നമ്മള്. അത് ലോകത്തിന്റെ പുരാതന സംസ്കാരങ്ങളിലൊക്കെ കാണുന്നൊരു കാഴ്ചയാ അത്. ദൈവത്തോട് ചേരുവാൻ ആഗ്രഹിക്കുന്നവനെ ദൈവത്തിന്റെ പേരിട്ട് വിളിക്കുന്ന ഒരു ജീവിത രീതി. അതുകൊണ്ടാ ഹജ്ജ് ചെയ്യുവാൻ പോയവനെ ഹാജി എന്ന് വിളിക്കുന്നത്, മലയ്ക്ക് പോകുവാൻ മാലയിടുന്നവനെ പിന്നെ തങ്കപ്പനെന്നും ചെല്ലപ്പനെന്നുമല്ല വിളിക്കുന്നത്. അവൻ ആരെ ഉപാസിക്കുന്നുവോ, ആരെ ധ്യാനിക്കുന്നുവോ, അവൻ വിളിക്കുന്ന ആ ദൈവത്തിന്റെ പേരിട്ട് അയ്യപ്പനെന്നോ സ്വാമിയെന്നോ വിളിക്കുന്നേ.
അല്ലേ? അത് 40 ദിവസം മണ്ഡലകാലത്ത് പോയി മല ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും പഴയ പേര് വിളിക്കും. പക്ഷെ എന്നെയും നിങ്ങളെയും ഒരിക്കൽ പാപമോചനത്തിലുള്ള മാമോദിസ തന്ന സഭയുടെ ഗർഭപാത്രമാകുന്ന മാമോദിസ തൊട്ടിയിൽ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിപ്പിച്ച് എഴുന്നേൽപ്പിച്ച് എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്നത് മറ്റമില്ലാത്ത മായാത്ത പേരും മുദ്രയുമാണ്. അതിന് 40 ദിവസവും 1 വർഷവുമല്ല, നിന്റെ ജീവനുള്ള കാലത്തോളം, ഈ ജീവിത കാലത്തിന്റെ അപ്പുറത്തോളം, തമ്പുരാൻ നൽകുന്ന കാലത്തോളം നിൽക്കുന്ന നിൽക്കേണ്ടുന്ന പേരാണ് ക്രിസ്ത്യാനി എന്ന പേര്. അത് ദൈവത്തിന്റെ പേരിട്ട് വിളിക്കുന്നത് കൊണ്ട് മറ്റൊരു പേരുമുണ്ട്, നസ്രാണി എന്നും വിളിക്കാറുണ്ട്. നസ്രായന്റെ അനിയായി, അനുകാരിയ, അവന്റെ അണിയ, ദൈവത്തിന്റെ പേരിട്ട് വിളിക്കുന്നവരാ, ദൈവത്തിന്റെ പേരിട്ട് വിളിക്കപ്പെട്ടവരാ ഞാനും നിങ്ങളും. ഈ ബോധമാണ് നമ്മളെ നിലനിർത്തേണ്ടുന്നത്, ഈ ബോധമാണ് നമ്മളെ എഴുന്നേൽപ്പിക്കേണ്ടുന്നത്. ഗത്സമന്റെ പടിവാതിലിൽ തന്റെ ശിഷ്യന്മാരോട് യേശു തമ്പുരാൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ താമസിച്ച് എന്നോട് കൂടെ ഉണർന്നിരിക്കണം. ആദ്യത്തെ വാക്ക്, നിങ്ങൾ ഇവിടെ താമസിക്കണം, നിങ്ങൾ ഇവിടെ താമസിക്കണം. എവിടെ താമസിക്കണം? ഗത്സമനിൽ താമസിക്കണം എന്നാ ഉത്തരം പറയുന്നത്. ഗത്സമനിൽ താമസിക്കുമായിരുന്നെങ്കിൽ ശിഷ്യന്മാർ പിന്നെ ഗത്സമന്റെ പുറത്തോട്ട് ഇറങ്ങിപ്പോയില്ലയോ? പോയി. തമ്പുരാൻ പറഞ്ഞു ഇവിടെ താമസിക്കണം. അപ്പൊ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത്, തമ്പുരാൻ പറഞ്ഞു നിങ്ങൾ ഗത്സമനിൽ ഇരിക്കണമെന്നാ പറഞ്ഞതെന്ന്. തമ്പുരാൻ ഗത്സമനിലെ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോ കൂടെ ഇറങ്ങിപ്പോന്ന് ഇവര്. അപ്പൊ പിന്നെ എന്താണ് അതിന്റെ അർത്ഥം? നിങ്ങൾ ഇവിടെ താമസിക്കണം, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഇരിക്കണം, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഇരിക്കണം, ഞാൻ ഇരിക്കുന്ന ഇടത്തെ ചൊല്ലി വേദപുസ്തകം 3 മാനങ്ങൾ 3 തലങ്ങൾ നമുക്ക് മുമ്പിലേക്ക് കാണിച്ചു തരുന്നു. ആദ്യത്തേത്, ഞാൻ ഇരിക്കുന്ന ഇടം നിങ്ങളെ സൃഷ്ടിച്ചാക്കി വെച്ചിരിക്കുന്ന ഈ പ്രപഞ്ചമാണ് ആദ്യത്തെ തലം. ഉൽപ്പത്തി പുസ്തകം 1:1, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അത് ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. അടുത്ത വാക്കെന്താ? ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഇരിക്കുന്ന ഇടത്തിന് വിളിച്ച പേരാണ് എന്ത്? പ്രപഞ്ചം. ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ച് അതിന് രൂപം നൽകിയ, അതിന് ജീവൻ നൽകിയ, ജീവിതത്തിന്റെ സാധ്യതകളെ നൽകിയ ഇടത്തിന്റെ പേരാണ് ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ ഭൂമി, ഈ പ്രപഞ്ചം. ഗത്സമന്റെ പടിവാതിലിൽ തമ്പുരാൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ താമസിക്കണം, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഇരിക്കണം. അതിന്റെ ആദ്യത്തെ അർത്ഥം, ജീവിക്കുന്ന ഈ ഭൂമിയോട്, വസിക്കുന്ന ഈ പ്രപഞ്ചത്തോട് നീതി പുലർത്തി ജീവിക്കുവാനാ. നമ്മുടെ വിചാരം ഈ ഭൂമിയെ എങ്ങനെ അതിൻ്റെ അധികാരിയായി വാഴാമെന്നുള്ളത്, എങ്ങനെ അതിൻ്റെ ഉടയവനായി വാഴാമെന്നുള്ളതാ. അങ്ങനെയാണല്ലോ വസ്തുതർക്കവും അതിർത്തി തർക്കങ്ങളും ഒക്കെ ഉണ്ടായി തുടങ്ങിയത്. ഒരു കുഞ്ഞ് അപ്പനോട് ചോദിച്ചു, ലോകത്തിൻ്റെ ഭൂപടം എടുത്തു വെച്ചിട്ട്, അപ്പ സുന്ദരമായ ഈ പടത്തിൽ ആരാ ഇങ്ങനെ നെടുകയും കുറുകയും നെടുക വരച്ചിട്ടേക്കുന്നത്? അപ്പൻ ഒരു നിമിഷം നിശബ്ദനായി നിന്നു. അപ്പൻ പറഞ്ഞു, മോനെ, അത് തീർച്ചയായും ദൈവമല്ല. കുഞ്ഞ് ചോദിച്ചത്, രാജ്യത്തിന്റെ അതിർത്തിയും അതിനകത്ത് ഒരുപാട് വരകളും നെടുകയും കുറുകയുമുള്ള ഒരുപാട് അതിർത്തി വരകളുണ്ടല്ലോ ഭൂപടത്തിൽ. അപ്പൻ പറഞ്ഞു, ദൈവം ആത്മാവിനെ, ആത്മാവിന്റെ ആവാസം കൊണ്ട് എല്ലാത്തിനെയും സുന്ദരമായി സൃഷ്ടിച്ചു. അത് സൂക്ഷിക്കുവാൻ ഒരു വിഭാഗത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവനെ വിളിക്കുന്ന പേരാണ് മനുഷ്യൻ. അവൻ വരച്ച അതിർത്തി വരകളാണിത്. തീർച്ചയായും ആ സുന്ദരമായ മുഖത്തെ വികൃതമാക്കിയത് ദൈവമല്ല, ഒരു കഥയാ. നമ്മുടെയും ഈ ഭൂമിയെ വികൃതമാക്കുന്നത് ആരാ? ആരാ ഭൂമിയെ ജീവിക്കുവാൻ തന്ന ഈ സ്ഥാനത്തെ, അതിന് കൊടുക്കേണ്ടുന്ന മഹത്വവും മാനവും കൊടുക്കാത്തത് കൊണ്ട് അതിന്റെ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാലാവസ്ഥയുടെ
മാറ്റമുണ്ടാകുന്നു. പ്രതീക്ഷിക്കുന്ന സമയത്ത് മഴയില്ല, വെയിൽ വരേണ്ടപ്പോ വെയിലില്ല, കൃഷിയിറക്കിടുന്ന സമയത്ത് അനുയോജ്യമല്ലാതെയാകുന്നു. എന്തിന് ഇന്ന് ഈ രാത്രിയിൽ പോലും സ്വസ്ഥമായി കിടന്നുറങ്ങുവാൻ എത്രമാത്രം ബന്ധപ്പെട്ടവരാ നമ്മള്? നമ്മൾ അതിനും പരിഹാരം കാണുന്നുണ്ട്. എല്ലാ മുറികളും വീടുമൊക്കെ സെൻട്രലൈസ് ദേശീയാക്കി സ്വസ്ഥമായി ഉറങ്ങുന്നുണ്ട്. എത്ര കാലം ഈ ഉറക്കം നീട്ടിക്കൊണ്ടു പോകാൻ പറ്റുമെന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. കാരണം ഇതിനകത്തുനിന്ന് തള്ളുന്നതും ഇതിനെ ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വേദപുസ്തകം ഭൂമിയെ മനുഷ്യന് ഏൽപ്പിച്ചത് എന്തിനു വേണ്ടിയാ? വിശുദ്ധ വേദപുസ്തകം ഉൽപ്പത്തി പുസ്തകം 2:15 ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ സംരക്ഷിക്കുവാനും അവൻ മനുഷ്യനെ ആക്കി. എക്കോളജി, എക്കോ സ്പിരിച്വാലിറ്റി, അത് 2020 ഉണ്ടായ ഒന്ന് ചിന്തയല്ല. വേദപുസ്തകത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച് ഏദന്റെ പറുദീസയിൽ ഈ ഭൂമിയുടെ മണ്ണിൽ ജീവിക്കുവാനാക്കിയപ്പോൾ ദൈവം തമ്പുരാൻ നൽകിയ അനുഭവത്തിന്റെ പേരാണത് എക്കോ സ്പിരിച്വാലിറ്റി. പ്രകൃതിയോട് ചേർന്ന്, പ്രകൃതിയോട് ചേർന്നിറങ്ങി ജീവിക്കുവാനുള്ള ദൈവത്തിന്റെ വിളിയാണ് നമുക്കുള്ളത്. കാരണം എന്താ? അത് ദൈവം വസിക്കുന്ന, ഞാൻ വസിക്കുന്ന ഇടമാണത്. ഞാൻ ഇരിക്കുന്ന ഇരിപ്പിടമാത്, ഭൂമി എന്റെ പാദപീഠമെന്ന, സ്വർഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവുമെന്ന വിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രമാത്രം അലസതയോടാ ഈ മണ്ണിനെ കാണുന്നത്, എത്രമാത്രം വേസ്റ്റാ നമ്മൾ ഈ മണ്ണിലേക്ക് വലിച്ചെറിയുന്നത്, ഇല്ലാതെയാക്കുന്നത്. നോമ്പ്, ഇതും നോമ്പിന്റെ ഭാഗമാ. തമ്പുരാന്റെ അധിവാസ കേന്ദ്രമാകുന്ന ഈ മണ്ണിനെ അല്പം റെസ്പെക്റ്റോടുകൂടി, ബഹുമാനത്തോടുകൂടി സംരക്ഷിക്കുവാനുള്ള, സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വത്തിന്റെ പേര് കൂടിയാണ് നോമ്പ്. കാരണം അത് ദൈവത്തിന്റെ പാദപീഠമാ, അത് ദൈവം കുടികൊള്ളുന്ന, ദൈവം ഇരിക്കുന്ന ഇടത്തിന്റെ പേര്. നമുക്ക് പറ്റത്തില്ലേ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ? നമുക്ക് സാധ്യമല്ലേ അത്? ഒരു കുറച്ച് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം, കുറച്ച് മറ്റുള്ള വേസ്റ്റിന്റെ ഉപയോഗം അല്പം കുറയ്ക്കുവാൻ നമ്മൾ വിചാരിച്ചാൽ പറ്റത്തില്ലേ? സാധിക്കും എന്നുള്ളതാ. എക്കോ സ്പിരിച്വാലിറ്റിയുടെ ക്ലാസ് അല്ല എന്ന് എനിക്കറിയാം, വ്യക്തമായ ബോധ്യമുണ്ട്. പക്ഷേ നോമ്പിന്റെ ഭാഗമായി ഈ വാക്ക് നിൽക്കുന്നത് കൊണ്ട്, ഞാൻ ഇരിക്കുന്ന ഇടം സൂക്ഷിക്കുവാൻ അവൻ ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട്, അവിടെ നിങ്ങൾ വസിക്കണമെന്ന് അവൻ പറയുന്നത് കൊണ്ട് ഈ വാക്കിന് വളരെ പ്രാധാന്യമുണ്ട്. രണ്ടാമതായി, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഇരിക്കണമെന്ന് കർത്താവായ യേശുദമ്പുരാൻ പറയുന്നതിന്റെ രണ്ടാം അർത്ഥം, സഭയുടെ ഭാഗമായി നിൽക്കണമെന്നുള്ളതാ. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ എന്നോടുകൂടെ ഇരിക്കണം, ഇവിടെ താമസിക്കണം, ഇവിടെ താമസിക്കണം. സഭ എന്നത് എന്താ? എന്താ സഭ? ക്രിസ്തു തലയും സഭ ശരീരവും. വേദപുസ്തകം നൽകുന്ന ഏറ്റവും സുന്ദരമായ ഒരു ചിന്തയാ. തമ്പുരാൻ പഠിപ്പിച്ച സഭയുടെ ഭാഗമാത്, ക്രിസ്തു ശരീരത്തിന്റെ ഭാഗമാണ് സഭ എന്ന ഇടത്ത് ഞാനും നിങ്ങളും എങ്ങനെ എത്തിപ്പെട്ടതാ? ഈ പള്ളിയുടെ ഉള്ളിൽ നമ്മൾ എങ്ങനെയാ വന്നത്? ഈ വെള്ളിയാഴ്ച രാവിലെ പരുമല പള്ളിയുടെ ഉള്ളിൽ നമ്മൾ ഇവിടെ ആയിരിക്കുന്നു. എന്തുകൊണ്ട് ഇവിടെയായി? എങ്ങനെ നമ്മൾ ഇവിടെയായി? വഴിയെ പോയപ്പം വന്നു കയറിയതാണോ? ആണോ? ചന്തയിൽ സാധനം വാങ്ങിക്കാൻ മാർക്കറ്റിൽ പോയപ്പം ആരെങ്കിലും കയ്യെ പിടിച്ച് വലിച്ചോണ്ട് വന്നതാണോ ഇവിടെ? അല്ല, അല്ല. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ പ്രേരണ തന്ന് എന്നെ ആക്കിയിരിക്കുന്നത് കൊണ്ട് ഞാൻ ഇവിടെ ആയിരിക്കുന്നു. ദേവാലയത്തിന്റെ ഉള്ളിൽ സഭയിലേക്ക് ദൈവം തമ്പുരാൻ വിളിച്ചിരിക്കുന്നത് അങ്ങനെയാ. വിശുദ്ധ മാമോദീസ ശുശ്രൂഷയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. മാമോദീസ അനുഭവിച്ചവരും ഒരുപാട് മാമോദീസ ശുശ്രൂഷകളിൽ പങ്കുചേർന്നവരുമാണ് നമ്മളൊക്കെ. മാമോദീസ ശുശ്രൂഷയിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചേ. മാമോദീസ ശുശ്രൂഷയിൽ അഭിഷേകത്തിന്റെ ശുശ്രൂഷയുണ്ട്. എന്തുകൊണ്ട് അഭിഷേകം ചെയ്യുന്നു? എന്തുകൊണ്ട് അഭിഷേകം? മൂറോൻ കൊണ്ട് വീണ്ടും ശുദ്ധീകരിച്ച ഒലിവ് തൈലം കൊണ്ട്, സന്തോഷ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. വേദപുസ്തകത്തിന്റെ തുടക്കം മുതൽ എടുത്തു വായിക്കുമ്പോൾ എണ്ണ കൊണ്ടുള്ള അഭിഷേകം ആർക്കുള്ളതാ? ആരെയാ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തിട്ടുള്ളത്? വേദപുസ്തകം പറയുന്നത് അഭിഷേകം ആർക്കുള്ളതെന്നാ ആദ്യം നോക്കണം. അഹരോൻ
എന്ന മനുഷ്യനെ യഹോവയാം ദൈവം വിളിച്ച് വേർതിരിച്ച് മോശയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ട് പറഞ്ഞത് എന്താ? നീ അവന്റെ തലയിൽ എണ്ണയൊഴിച്ച് അവൻ അഭിഷേകം ചെയ്യണം. എന്തായിട്ടാ? പുരോഹിതനായിട്ട്. അപ്പൊ അഭിഷേകം ആർക്കുള്ളതാ? പുരോഹിതനുള്ളതാ അഭിഷേകം. പുരോഹിതന്മാരുടെ ക്രമത്തിലുള്ളത് അഭിഷേകം. വിശുദ്ധ മാമോദിസ ശുശ്രൂഷയിൽ ഞാനും നിങ്ങളും അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്തായിട്ടാ? പുരോഹിതന്മാരായിട്ട്. ആദ്യത്തേത് പുരോഹിതന്മാരായിട്ട് അഭിഷേകം ചെയ്യും. അപ്പൊ ഒരു സംശയമുണ്ട്, അച്ഛാ ഈ പുരോഹിതൻ എന്ന് പറയുമ്പോ ഈ 6 അടി അല്ലെങ്കിൽ ഈ 6 മീറ്റർ വെള്ളത്തുണിയോ കറുത്ത തുണിയോ അണിഞ്ഞവർക്ക് പറയുന്ന പേരല്ലേ അവരെ ഏൽപ്പിച്ചിരിക്കുന്നതല്ലേ പുരോഹിത ദൗത്യം? അല്ല, ഇത് ചില പ്രത്യേക ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടി ഇതിന്റെ ഉള്ളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവരെന്ന അതിന്റെ അർത്ഥം. പുരോഹിതരായി പുരോഹിത ദൗത്യത്തിലേക്ക് എന്നെയും നിങ്ങളെയും പരിശുദ്ധ സഭയുടെ ഉള്ളിൽ മാമോദീസ തന്ന് വേർതിരിച്ചിരിക്കുന്നത് പുരോഹിതന്റെ അഭിഷേകത്തിന്റെ ശുശ്രൂഷയാണ്. അതുകൊണ്ടാ പ്രായമുള്ള നമ്മുടെ വല്യപ്പച്ചന്മാരും വല്യമ്മച്ചമാരും വീട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് രാത്രി കടന്ന് കരയുമ്പോ ഒക്കെ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്കിന്ന് വിശ്വാസം നഷ്ടപ്പെട്ടു. ഹോസാന ഞായറാഴ്ച പിടിച്ചോണ്ട് നടന്ന കുരുത്തോല വീടിന്റെ ഏതെങ്കിലും ഒരിടത്ത് വിശുദ്ധമാകുന്ന പ്രാർത്ഥിക്കുന്നിടത്ത് ഇരിപ്പുണ്ട്, ഉണങ്ങിക്കരിഞ്ഞ് അതിന്റെ ഒരു ഭാഗം മുറിച്ചെടുത്തത് കത്തിച്ചിട്ട് അതിന്റെ ചാരമെടുത്ത് കുഞ്ഞിന്റെ നെറ്റിയിലേക്ക് ഒരു കുരിശ് വരയ്ക്കും, കുഞ്ഞ് കരച്ചില നിർത്തും. ഇതിന്റെ അനുഭവസ്ഥര നമ്മളൊക്കെ. തലയിൽ കൈവച്ച് നെഞ്ചോട് ചേർത്ത വല്യപ്പനും വല്യമ്മയും കൊച്ചുകുഞ്ഞുങ്ങളെ ചേർത്ത് വെച്ചൊന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോ രാത്രിയിൽ ആ കുഞ്ഞിന്റെ കരച്ചിലും നോവും വേദനയും നിൽക്കും. അനുഭവസ്ഥര നമ്മൾ അല്ലേ? കാരണം എന്താ? നിങ്ങളുടെ വിളിയാതെ വെറും മനുഷ്യരായി അല്ല നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്, ദൈവത്തിന്റെ പുരോഹിത വർഗത്തിന്റെ ഭാഗമാണ് നിങ്ങൾ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, പത്രോസ് ശ്രീഹോദന്റെ ലേഖനത്തിലൂടെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ അന്യന്മാരും പരദേശികളുമല്ല, പുരോഹിതവർഗമാ. രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും ദൈവത്തിന്റെ ജനവുമാ നിങ്ങൾ. വേദപുസ്തകം വെറും വാക്ക് പറയുന്നതല്ല പ്രിയപ്പെട്ടവരെ. സഭയുടെ ഉള്ളിൽ, സഭ എന്നത് ഞാനിരിക്കുന്ന ഇടമായതുകൊണ്ട് ആദ്യമേ നമ്മളെ വിളിച്ചിരിക്കുന്നത്, വിളിച്ചു ചേർത്തിരിക്കുന്നത് ദൈവത്തിന്റെ പുരോഹിതന്മാരായ. രണ്ടാമതായി അഭിഷേകം ആർക്കുള്ളതാ? വേദപുസ്തകത്തിൽ ഇസ്രായേൽ അവരുടെ സ്വാതന്ത്ര്യത്തിലേക്കൊക്കെ കടന്നു വരുമ്പോ അവർ ആവശ്യപ്പെടുന്നു, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. ദൈവം തന്റെ പ്രവാചകനോട് പറഞ്ഞു, നീ എഴുന്നേൽക്കുക, പോകുക, ഞാൻ കാണിച്ചു തരുന്നവനെ അഭിഷേകം ചെയ്ത് ഇസ്രായേലിന് രാജാവായി എടുക്കുക. ആരേ എടുത്തെ? ശൗലിനെ. പ്രവാചകൻ തൈലക്കൊമ്പിൽ നിന്ന് തൈലം വീഴ്ത്തി ശൗലിനെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തു. പിന്നെ ദാവീദിനെ, പിന്നെ ശലോമോനെ, പിന്നെ തുടർന്നി ഇസ്രായേലിന്റെ രാജകീയ പരമ്പരകളെ വാഴിക്കുന്ന ക്രമമാണ് യഹോവയാം ദൈവത്തിന്റെ വാഗ്ദാന പ്രകാരം പ്രവാചകൻ ചെന്ന്, പുരോഹിതൻ ചെന്ന് തലയിൽ തൈലം വീഴ്ത്തി വിശുദ്ധീകരിച്ച് അഭിഷേകം ചെയ്ത് രാജസിംഹാസനത്തിലേക്ക് എത്തുന്ന ക്രമം. അപ്പം എന്നെയും നിങ്ങളെയും എന്തുകൂടിയായിട്ടാ? രാജാക്കന്മാരായിട്ടാ. അതുകൊണ്ടാ മുമ്പേ പറഞ്ഞ വാക്യം, നിങ്ങൾ രാജകീയ പുരോഹിതവർഗം. രാജകീയ പുരോഹിതവർഗം, അധികാരമുള്ള പുരോഹിതന്റെ വർഗമാണ് നിങ്ങൾ. അധികാരത്തിന്റെ ഇടങ്ങൾ തന്ന് തമ്പുരാനാക്കി വെച്ചിരിക്കുന്ന വിശുദ്ധ പാപമാ. പക്ഷേ വളരെ വേദനയോടുകൂടി പറയട്ടെ, നമ്മുടെ കാലത്തെ ക്രിസ്ത്യാനികൾക്ക് ഈ ബോധം നഷ്ടപ്പെട്ടു പോകുന്നു. മുട്ടിപ്പായി മുട്ടുകുത്തി തമ്പുരാന്റെ മുൻപിൽ ഒന്ന് കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിച്ചാൽ, മാറോട് കൈ ചേർത്ത് അവന്റെ മുൻപിൽ ഒന്ന് മുട്ടുകുത്തിയാൽ സ്വർഗം തുറന്ന് നൊമ്പരങ്ങളെ നീക്കുമെന്ന് മറന്നു പോകുന്നു. എന്നിട്ട് വെച്ചിരിക്കുന്ന വഴിയോരത്ത് വെച്ചിരിക്കുന്ന വാണിഭ കച്ചവടക്കാരുടെ ടെന്റുകളെ വിസ്മയിപ്പിക്കുന്ന തരത്തിൽ വെച്ചിരിക്കുന്ന ടെന്റുകളിലേക്ക് ഓടുകയാ. ബോധം നഷ്ടപ്പെടുന്നതാ കാരണം. അതുകൊണ്ട് ശലോമോൻ ദേവാലയം, യെരുശലേം ദേവാലയം വിശദീകരിച്ച് പ്രതിഷ്ഠിച്ചിട്ട് പറഞ്ഞത്, ലോകത്തിന്റെ ഏതു ഭാഗങ്ങളിൽ നിന്ന് അന്യദേശക്കാർ വന്നാലും തമ്പുരാനെ നിന്റെ ദേവാലയത്തിൽ വന്ന് മുട്ടുകുത്തിയാൽ നീ നിന്റെ സ്വർഗ രാജ്യം തുറന്ന്, സ്വർഗീയ അനുഭവങ്ങളെ തുറന്ന് നിന്റെ മക്കളുടെ നൊമ്പരങ്ങളെ കേൾക്കണമേ എന്ന പ്രാർത്ഥന ദിനവൃത്താന്ത പുസ്തകത്തിലെ പ്രാർത്ഥന, യെരുശലേം ദേവാലയത്തിന്റെ പ്രതിഷ്ഠയിലെ പ്രാർത്ഥനയാ. എന്താ നമ്മൾ മറന്നു പോകുന്നത് ഇക്കാര്യം? ഞാൻ ഇരിക്കുന്ന ഇടം എന്റെ ദേവാലയമാ, ഞാൻ ഇരിക്കുന്ന ഇടം എന്റെ ദേവാലയമാ,
സഭയോട് ചേർന്ന് സഭയുടെ ഉള്ളിൽ സഭയുടെ മക്കളായി അവ ക്രിസ്തു തലയും സഭ ശരീരവും എന്നതുപോലെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി നിൽക്കുവാൻ അവൻ നമ്മളോട് ആവശ്യപ്പെടുന്നു. യഹോവയാം ദൈവം, കാരണം അത് എന്റെ ഇരിപ്പിടമാ, ഞാൻ അവിടെയാ ഉള്ളത്. ഈ ബോധം നഷ്ടപ്പെടാതിരിക്കട്ടെ. മൂന്നാമത്തേതും ഏറ്റവും പരമപ്രധാനവുമാകുന്ന ചിന്ത, യേശു തമ്പുരാൻ ഗത്സമന്റെ പടിവാതിലിൽ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ താമസിക്കണമെന്ന്. മൂന്നാമതായി ഈ ഭാഗത്തിന്റെ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് തരുന്നത്, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് വിശുദ്ധി പുലർത്തണമെന്ന്. ശരീരമെന്ന ദേവാലയത്തെ കുറിച്ച്, എന്താ ദേവാലയം? ദൈവത്തിന്റെ മന്ദിരം, ദൈവം ഇരിക്കുന്ന ഇടം. ശരീരം ദേവാലയമാണോ? ആണോ? ഇതാരാ പറഞ്ഞത്? പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1:3:16 നിങ്ങൾ തന്നെ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും, അത് വിശുദ്ധമല്ലോ. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്ന ഭാഗമാ, നിങ്ങൾ ദേവാലയത്തിൽ ഞാൻ ഇരിക്കുന്നിടത്തായിരിക്കണം. ഞാൻ ഇരിക്കുന്ന ഇടത്തിന്റെ പേരാണ് ദേവാലയം. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിന്റെ ശരീരം ദേവാലയമാ. ഈ 6 മൺകൂടാരത്തിന് വേദപുസ്തകം വിളിക്കുന്ന പേര് ദൈവത്തിന്റെ മന്ദിരമാ, ടെമ്പിൾ ഓഫ് ഗോഡ്. ഇതിന് തത്തുല്യമാകുന്ന ഒരു സംസ്കൃത പദമുണ്ട് നമുക്ക് പരിചിതമായതെന്ന്, ശ്രീകോവിൽ. ശ്രീ ഐശ്വര്യത്തിന്റെ മൂർത്തി കുടികൊള്ളുന്ന ഇടം ശ്രീകോവിൽ. അത് അമ്പലങ്ങളുടെ പ്രധാന ഇടമാണ്. സംസ്കൃത പദം അതാണ്, ശ്രീകോവിൽ, ദ ടെമ്പിൾ ഓഫ് ഗോഡ്. സുറിയാനി ഭാഷയിൽ നമ്മുടെ ആരാധനാ പാരമ്പര്യത്തിൽ ഇതിന് സുന്ദരമായ മറ്റൊരു പേരുണ്ട്. എന്താ നമ്മൾ എന്താ ഇതിനെ വിളിക്കുക? ഞാൻ നിൽക്കുന്ന ഇടത്തു നിന്ന് മുകളിലേക്കുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? മദ്ബഹ. മദ്ബഹ, ദൈവത്തിന്റെ മദ്ബഹയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ 6 മൺകൂടാരം. ദൈവത്തിന്റെ മദ്ബഹയാണ് ഞാനും നിങ്ങളും. ദൈവം കുടികൊള്ളുന്ന, ദൈവം വസിക്കുന്ന, ദൈവത്തിന്റെ ആത്മാവ് ഇരിക്കുന്ന ഇടത്തിന്റെ പേരാണ് എന്റെയും നിങ്ങളുടെയും ശരീരം. ഈ ശരീരത്തോട് ചേർന്നിരിക്കുവാൻ യഹോവയാം ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നു. ഈ ശരീരത്തോട് ചേർന്നിരിക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുന്നു. ശരീരത്തോട് എങ്ങനെ ചേർന്നിരിക്കും? എങ്ങനെയാണ് ഈ ശരീരത്തോട് ചേർന്ന് നമുക്ക് ജീവിക്കുവാൻ പറ്റുക? ശരീരമെന്ന അത്ഭുതത്തെ ധ്യാനിക്കുവാൻ തമ്പുരാൻ തരുന്ന കൃപയോട് ചേർന്നിരിക്കുവാൻ സാധിക്കുമ്പോ ദൈവത്തിന്റെ മന്ദിരത്തിന്റെ ഉള്ളിൽ അവനോട് ചേർന്ന് വാസം ചെയ്യുന്നുവെന്ന അർത്ഥം. കൂടുതലൊന്നും വിചാരിക്കണ്ട, ശരീരമെന്ന മഹാത്ഭുതത്തെ കുറിച്ചും മാത്രമൊന്ന് ചിന്തിച്ചാൽ മതി. ഈ ഹൃദയം ഇടിക്കുന്നുണ്ടല്ലോ, നമ്മുടെയൊക്കെ ഹൃദയം ഇടിക്കുന്നത് കൊണ്ടല്ലേ നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ഈ ഹൃദയം ഇടിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? രാവിലെ എഴുന്നേറ്റ് എഞ്ചിൻ സ്റ്റാർട്ടാക്കുന്നത് പോലെ കാറ് കീ കൊടുത്ത് സ്റ്റാർട്ടാക്കുന്നത് പോലെ കീ കൊടുത്ത് വിടുന്ന ഒന്നാണോ? ഇത് എപ്പോ ഇടിക്കാൻ തുടങ്ങിയതാ? അമ്മയുടെ ഗർഭപാത്രത്തിൽ സയൻസ് പറയുന്നത്, മെഡിക്കൽ സയൻസ് പറയുന്നത്, 2 പ്രായം ഭ്രൂണത്തിനാകുമ്പോൾ ഇടിക്കാൻ തുടങ്ങുന്നത്. ഹൃദയത്തിന്റെ മൂലകോശം ഉത്ഭവിച്ച് മുറിഞ്ഞ് വിഘടിച്ചു കഴിയുമ്പോൾ ഇടിക്കാൻ തുടങ്ങുന്നതാണ് എന്റെയും നിങ്ങളുടെയും ഹൃദയം. അമ്മയുടെ ഗർഭപാത്രത്തിൽ 2 പ്രായമാകുമ്പോൾ ഹൃദയത്തിന്റെ മൂലകോശം വിഘടിക്കുമ്പോൾ ഇടിക്കുവാൻ തുടങ്ങുന്നതാണ് എന്റെയും നിങ്ങളുടെയും ഹൃദയം. എങ്ങനെയാ ഇത് ഇടിക്കുന്നത്? നമുക്കറിയാം, സാധാരണ ഈ ഹാർട്ട് പ്രോബ്ലം ഉള്ളവർ ചിലര് സംബന്ധിച്ചിടത്തോളം പേസ് മേക്കർ എന്ന് പറയുന്ന ഒരു സാധനം വെക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട് നമ്മൾ. എന്താ ഈ പേസ് മേക്കർ? ഇലക്ട്രിക്കൽ ഓസിലേഷൻസ് ഉണ്ടാക്കുന്ന, കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാധനമാണ് അത്. ഹൃദയത്തിന്റെ ഉള്ളിൽ വെക്കുകയാണ്. വലത് മുകളിലെ അറയിൽ ഇത്രയും പോകുന്ന ഒരു സാധനമുണ്ട് നമ്മുടെ ഹൃദയത്തിൽ. സൈനസ് നോയിഡ് എന്ന് പറയും അതിന്റെ പേര്. ഇടുക്കിയിലെ ജനറേറ്റർ അടിച്ചു പോയാലും പോകുന്നതല്ല അതിന്റെ ഉള്ളിലെ ഇലക്ട്രിക്കൽ പൾസസ്, ഇലക്ട്രിക്കൽ ഓസിലേഷൻസ്. ഞാനും നിങ്ങളുമാകുന്ന ഈ ശരീരത്തിന്റെ ഉള്ളിൽ യഹോവയാം ദൈവം സൃഷ്ടിച്ചാക്കി വച്ചിരിക്കുന്ന ഹൃദയ സ്പന്ദനത്തിന് വേണ്ടി
സൃഷ്ടിക്കപ്പെടുന്ന ഇലക്ട്രിക്കൽ ഓസിലേഷൻസ്, ഇലക്ട്രിക്കൽ പൾസസ്, കറണ്ട് ഉണ്ടാക്കാൻ വെച്ചിരിക്കുന്നതിന്റെ പേരാതാണ്. എന്റെയും നിങ്ങളുടെയും ഈ ശരീരത്തിന്റെ ഉള്ളിൽ കറണ്ട് ഉണ്ടാകുന്നുണ്ട്. യഹോവയും ദൈവം നമ്മൾ അറിയുന്നില്ല, ഞാനും നിങ്ങളും അറിയാതെ അത്ഭുതകരമായി എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ ഇടിപ്പുകളെ നൽകുന്ന ദൈവത്തിന്റെ അത്ഭുതത്തെ മാത്രം ഒന്ന് ധ്യാനിച്ചാൽ പോരെ പ്രിയപ്പെട്ടവരെ, ഈ ജീവിതം സുന്ദരമായി മുൻപോട്ട് കൊണ്ടുപോകുവാൻ. നമ്മുടെ വിചാരം ഈ ശരീരം മൊത്തം നമ്മുടേതെന്ന, അങ്ങനെയാണല്ലോ നമ്മൾ പേരിട്ട് നമ്മുടെ സ്വന്തമാക്കി വെച്ചിരിക്കുന്നത്. തോമാച്ചൻ എന്നും മറിയാമയെന്നും ഒക്കെ പറഞ്ഞ് നമ്മൾ പേരിട്ട് സൂക്ഷിക്കുന്ന ഒന്നാ, അതിനേക്കാളേറെ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് ഇതിന്റെ ഉള്ളിൽ നമ്മുടെ വിചാരം ഇത് പൂർണ്ണമായി നമ്മുടെ നിയന്ത്രണത്തിലുള്ള സാധനമെന്നാ. ഏത്? ഇതേ. ഈ പൂർണ്ണമായി നിയന്ത്രണത്തിലുള്ള ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന ഈ സാധനത്തിന്റെ, ഈ ശരീരമാകുന്ന ഇടത്തിന്റെ ഉള്ളിൽ എത്ര എണ്ണം ഉണ്ട് നമ്മുടെ കൈ നിൽക്കുന്നത്? എത്ര എണ്ണം ഉണ്ട്? തലമുടി നാര് തൊട്ട് താഴോട്ട് നോക്കിക്കേ, തലമുടി നാര് കൈ നിൽക്കുന്നതാണോ? നരച്ചു കഴിഞ്ഞ നര മാറ്റാൻ പറ്റും, പെയിന്റ് അടിച്ചു വെക്കാൻ പറ്റും. അതല്ല ഉദ്ദേശിച്ചത്. നാച്ചുറലായി എന്റെ തലമുടിയുടെ നിറം നഷ്ടപ്പെട്ട എന്തും ചെയ്യാൻ പറ്റുമോ? തലയിലെ ഒരു മുടി രോമം കൊഴിഞ്ഞു പോകുന്നത് പോലും നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാ. കൊഴിഞ്ഞു പോകുന്ന ഒരു രോമത്തെ പോലും പിടിച്ചു നിർത്തുവാൻ നമ്മുടെ ശരീരത്തിൽ നമുക്ക് നിയന്ത്രണമില്ല എന്ന വേദപുസ്തകം പറയുന്നത്. പക്ഷേ വേദപുസ്തകം പറയുന്നു, നിന്റെ തലയിലെ രോമം പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. ആരെണ്ണി? അവനെണ്ണി, ഉടയവനെണ്ണി. താഴേക്ക് നോക്കിക്കഴിഞ്ഞ താഴേക്ക് ബാഹ്യാവയവങ്ങൾ, ആന്തരികാവയവം ഒന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല. പോട്ടെ, നമ്മുടെ കയ്യിലുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നത്. കണ്ണ് അടച്ചു വെക്കാൻ പറ്റും, തുറക്കാൻ പറ്റും, കാഴ്ച നമ്മുടെ കയ്യിലാണോ? മൂക്ക് അടച്ചു വെച്ചാൽ വിവരമറി, വായ അടയ്ക്കാനും തുറക്കാനും പറ്റും. പലപ്പോഴും അടച്ചു വെക്കുന്നതാണ് സമൂഹത്തിനും കുടുംബത്തിനും ഒക്കെ നല്ലതും. നാവ് രുചി നമ്മുടെ കൈ നിൽക്കുന്നതല്ല, പക്ഷേ ഭക്ഷണം കഴിക്കേണ്ടപ്പോ കഴിക്കാനും സംസാരിക്കാനും ഒക്കെ നമുക്ക് ഭാഗികമായൊരു നിയന്ത്രണമുണ്ട്. താഴേക്ക് വന്നാൽ കൈകൾ വേണമെങ്കിൽ കൈയെടുത്ത് ഒരാൾക്ക് തുറന്നും കൊടുക്കാം, എന്തെങ്കിലും എടുക്കാം, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ഭാഗികമായ നിയന്ത്രണത്തിലുള്ളതാണ്. പിന്നെ താഴേക്ക് പോയാൽ അങ്ങനെ എണ്ണിയാൽ എത്ര എണ്ണമുണ്ട് പ്രിയപ്പെട്ടവരെ കയ്യിലുള്ളത്? എന്റേതെന്ന് ഞാൻ അഹന്തയോടുകൂടി, അഹങ്കാരത്തോടുകൂടി എന്റെ സ്വന്തമെന്ന് ഞാൻ മുദ്രകുത്തി കൊണ്ടു നടക്കുന്ന എന്റെ ശരീരത്തിന്റെ എത്ര ഭാഗമുണ്ട്? ഭാഗികമായെങ്കിലും നിയന്ത്രണത്തിലുള്ളത്. കയ്യിലെ അഞ്ചു വിരലെടുത്താൽ, ഒരു കയ്യിൽ അഞ്ചു വിരലെടുത്താൽ അഞ്ചു വിരൽ പോലും തികയുമെന്ന് സംശയമാ. എന്റെ ആന്തരിക അവയവങ്ങൾ ഒന്നും നിയന്ത്രണത്തിലല്ല. എന്റെ ശരീരത്തിന്റെ ബാഹ്യ അവയവങ്ങളിൽ പലതും പൂർണ്ണമായി എന്റെ നിയന്ത്രണത്തിലുള്ളതല്ല. പക്ഷേ ദൈവം തന്നിരിക്കുന്ന ബുദ്ധി കൊണ്ട് ചിലതൊക്കെ കാണുവാനും ചിലതൊക്കെ കാഴ്ച വേണ്ട എന്ന് വെക്കുവാനും, ചിലതൊക്കെ സംസാരിക്കുവാനും ചില സംസാരങ്ങൾ വേണ്ട എന്ന് വെക്കുവാനും, ചില കാര്യങ്ങൾ ചെയ്യുവാനും എന്റെ കൈകൾക്കും ചില വഴികളിലൂടെ നടന്നു പോകുവാൻ എന്റെ കാലുകൾക്കും അവൻ പ്രാപ്തി തന്നിട്ടുള്ളത് കൊണ്ട് നാം ജീവിക്കുന്നു. ശരീരമെന്ന മഹാത്ഭുതത്തെ ഒന്ന് ധ്യാനിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ. ഇത് ദൈവം വസിക്കുന്ന ദൈവത്തിന്റെ ഇരിപ്പിടത്തിന്റെ പേരാണ്. അതുകൊണ്ട് സമ്പൂർണമാകുന്ന സമർപ്പണം, ശരീരത്തിന്റെ സമർപ്പണം അവന്റെ സന്നിധിയിൽ. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കുവിൻ, ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കുവിൻ. ദൈവം വസിക്കുന്ന ഈ മന്ദിരം നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? എന്തെല്ലാം വേണ്ടാത്തതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്? എന്റെ ശബ്ദം, ഈ പുറപ്പെടുന്ന എന്റെ ശബ്ദം ഇതെന്റേതാണോ? എന്റേതാണോ? എന്റേതാണെന്ന് നമ്മളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഈ ശബ്ദം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇവിടെ ഒരു സാധനമുണ്ട്. ആദം സാപ്പിളെന്ന് പറഞ്ഞ് നമ്മൾ കുഞ്ഞുങ്ങളെ ആദാമിന്റെ ആപ്പിളെന്ന് പറഞ്ഞ് കഥ പഠിപ്പിക്കുന്ന ഒരു സാധനം, വോക്കൽ കോഡ്, സ്വനപേടകം. സ്വനപേടകം എന്ന ഒരിഞ്ച് വരുന്ന ഈ വസ്തുവിന്റെ മുൻപിൽ, ഈ അവയവത്തിന്റെ ഉള്ളിൽ പേശികൾ, മസിൽസ് ഇങ്ങനെ വീണയുടെയും ഗിറ്റാറിന്റെയും തന്ത്രികൾ പോലെ കെട്ടിവെച്ചിട്ടുണ്ട് നീളത്തിൽ. ഇതിന്റെ ഉള്ളിലൂടെ എന്ത് കടക്കുമ്പോഴാ? പ്രാണവായു കടക്കുമ്പോ. ഈ പ്രാണവായു ആരുടേതാ? പ്രാണവായു ആരുടേതാ? ദൈവത്തിന്റെ, സൃഷ്ടാവിൻ്റെതായി പ്രാണവായു, അവന്റെ ജീവനായത്. ഈ വെച്ചിരിക്കുന്ന സാധനം ആരുടേതാ? ദൈവത്തിൻ്റെതാ. അപ്പൊ പിന്നെ ഈ ദൈവത്തിന്റെ സാധനം, ദൈവം തന്ന ജീവൻ അതിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുമ്പോൾ ശബ്ദമുണ്ടാകുന്നുവെങ്കിൽ ഈ ശബ്ദം ആരുടേതാ? ആണോ? പറയുമ്പോ സൂക്ഷിച്ചു പറയണം. ദൈവത്തിന്റെ ശബ്ദമെന്ന ഉള്ള വിചാരത്തിലാണോ നമ്മൾ ഈ
ബാക്കി അഭ്യാസങ്ങളൊക്കെ ഈ ലോകത്തെ കാണിക്കുന്നേ. ഈ ശബ്ദം കൊണ്ട് നമ്മൾ ഭവനത്തിൽ ചീത്ത വിളിക്കുമ്പോൾ, ഭർത്താവും ഭാര്യയും തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ, അപ്പനെയും മക്കളും തമ്മിൽ ഉപയോഗിക്കുന്ന സംസാര ഭാഷ ശൈലി, അധികാര കേന്ദ്രങ്ങളിൽ നമ്മുടെ കീഴ്ജീവനക്കാരോട് സുഹൃത്തുക്കളോട് നമ്മുടെ സംസാരത്തിന്റെ ശൈലി ദൈവത്തിന്റെ ശബ്ദമാണെന്ന് വല്ല ബോധമുണ്ടോ? ഇത് എന്നിൽ നിന്ന് പുറപ്പെടുന്നത് എന്റെ ദൈവത്തിന്റെ ശബ്ദമാണെന്നുള്ള ബോധം നമുക്കുണ്ടോ? എന്റെ സഹോദരങ്ങളോട് സംസാരിക്കുമ്പോൾ, പള്ളിയുടെ പൊതുയോഗങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, ഇത് ദൈവത്തിന്റെ ശബ്ദമാണെന്നും അവൻ വിചാരിച്ചാൽ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെയായി പോകുമെന്നും നമുക്ക് അബോധമുണ്ടോ ഉള്ളിൽ ആത്മാവിൽ? പ്രിയപ്പെട്ടവരെ, ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും എടുത്ത് ചിന്തിക്കണം. എന്റെ കണ്ണുകൊണ്ട്, എന്റെ കൈകൾ കൊണ്ട് ഞാൻ നടക്കുന്ന വഴികളിൽ നടക്കുവാൻ പ്രാപ്തി തരുന്നത് അവന്റെ കൃപയാ. അതുകൊണ്ട് അവൻ വസിക്കുന്ന, അവൻ ഇരിക്കുന്ന ഇടത്തിന്റെ പേരാണ് എന്റെ ശരീരം. പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്ന വാക്കഥ, ഇത് ദൈവത്തിന്റെ മന്ദിരമാ. ദൈവത്തിന്റെ മന്ദിരം വികൃതമാക്കരുത്, ദൈവത്തിന്റെ മന്ദിരം അശുദ്ധമാക്കരുത്, ദൈവത്തിന്റെ മന്ദിരം വഴിയിൽ ഉപേക്ഷിച്ചു പോകുവാൻ ഇടവരുത്തരുത്. കാരണം ദൈവത്തിന്റെ വിശുദ്ധതയെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കെഴുതിയ 1:3-16 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ, ഏദന്റെ പതിവാതിലിൽ തന്റെ ശിഷ്യന്മാരോട്, അതിൽ തന്നെ മൂന്ന് പേരോട്, പത്രോസിനോടും യാക്കോബിനോടും യോഹന്നാനോടും യേശു തമ്പുരാൻ പറഞ്ഞു, എന്റെ പ്രിയ മക്കളെ, നിങ്ങൾ ഇവിടെ താമസിച്ച് എന്നോട് കൂടെ ഉണർന്നിരിക്കണം. നിങ്ങൾ ഇവിടെ താമസിക്കണമെന്ന ആദ്യ വാക്ക്. മൂന്ന് തലങ്ങൾ നിങ്ങൾ വസിക്കുന്ന പ്രപഞ്ചം, ഇത് ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചിടമായതുകൊണ്ട് ഇതിനോട് നീതി പുലർത്തണം. ദൈവത്തിന്റെ സഭ അതിന്റെ ശരീരമായതുകൊണ്ട്, അത് നിങ്ങൾ എന്റെ ശരീരത്തിന്റെ ഭാഗമായതുകൊണ്ട് സഭയോട് നീതി പുലർത്തണം. മൂന്നാമത് ഏറ്റവും പരമപ്രധാനമായി തമ്പുരാൻ പറയുന്നു, ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ എന്തിനെ സ്വന്തമായി നിങ്ങൾ കാണുന്നുവോ, ആ ശരീരമാകുന്ന ദൈവത്തിന്റെ കൂടാരം, ആ 6 മൺകൂടാരം, അത് ദൈവത്തിൻ്റെതായതുകൊണ്ട്, അത് ദൈവത്തിന്റെ മന്ദിരമായതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ വിശുദ്ധമായി വർത്തിക്കണം. രണ്ടാമത്തെ വാക്ക്, നിങ്ങൾ ഇവിടെ താമസിക്കണം. രണ്ടാമത്തെ വാക്ക്, നിങ്ങൾ എന്നോട് കൂടെ ഇരിക്കണം. പ്രധാനപ്പെട്ട വാക്കാ അത്. നിങ്ങൾ എന്നോട് കൂടെ ഇരിക്കണം. നമ്മൾ പള്ളിയിലുണ്ട്, ഈ പരിമലപ്പള്ളിയുടെ ഈ ആലയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ആയിട്ട് 1:30 കഴിഞ്ഞു. ഈ 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ ശരീരം കൊണ്ട് നമ്മൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഇരുന്നിട്ട് നമ്മളിൽ എത്ര പേർ ഏതെല്ലാം വഴിയിൽ കൂടി പോയി തിരിച്ചു വന്നിട്ടുണ്ട്? തൊഴുത്തിൽ കെട്ടിയ പശുവിൻ്റെ അടുക്കൽ പോയവരുണ്ട്, വിദേശത്തുള്ള മക്കളുടെ അടുക്കൽ പോയിട്ട് വന്നവരുണ്ട്, വൈകിട്ടത്തെ പ്രോഗ്രാമുകളുടെ ലിസ്റ്റ് എടുത്തവരുണ്ട്, ഇവിടെ ഇരുന്ന് തിരിച്ചു പോകേണ്ടുന്ന വഴിയിൽ ചെയ്യേണ്ടുന്ന ഷോപ്പിങ്ങിന്റെ ലിസ്റ്റ് എടുത്തവരുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എവിടൊക്കെ പോയി, എവിടൊക്കെ പോയി? വേദപുസ്തകം പറയുന്നത്, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ എന്നിലാവണം. പള്ളി പോയി ഇരുന്നിട്ട് കാര്യമില്ല, പള്ളി പോയി വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് തന്നെയാ വേദപുസ്തകം പറയുന്നത്. അത് തന്നെയാ കുർബാനയുടെയും ആത്യന്തികവും പരമവുമായ പഠിപ്പിക്കലുകളിൽ ഒന്നതാ. അതുകൊണ്ടാ പദവിയിലേക്ക് പട്ടക്കാരൻ പുരോഹിതൻ യാചിക്കേണ്ടും സമയമിതാ പാടി തറയിൽ കുമ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റ് പദവിയിലേക്ക് കയറി ആദ്യത്തെ പ്രഖ്യാപനം, ആദ്യത്തെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പറയുന്നത് എന്താ? നിങ്ങളുടെ വിചാരവും ബോധവും ഹൃദയവും അവിടെ ഇരിക്കണമെന്ന, ദൈവത്തിന്റെ ഇടങ്ങളിൽ ഇരിക്കണമെന്ന. അത് പറഞ്ഞു തീരുന്നതിന് മുൻപ് ഒരു ഫുട്ബോൾ കളിക്കാരന് ഒരു പാസ് ഇങ്ങോട്ട് തരുമ്പോൾ ഇരട്ടി വേഗത്തിൽ ആ പാസ് മറിച്ചു കൊടുക്കുന്നത് പോലെ തിരിച്ച് പ്രതിവാക്യവും നമ്മൾ പറയാറുണ്ട്. എന്താ പറയുന്നത്? അത് പണ്ടേ അവിടെ വെച്ചിട്ടുണ്ടെന്നാ നമ്മൾ പറയുന്നേ. എന്നിട്ട് തൊട്ടടുത്ത വാക്യം പറയുമ്പോൾ എന്താ വായിക്കുന്നത് പോലും ബോധവുമില്ല. കുർബാനയുടെ പരമപ്രധാനമാകുന്ന ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ കൊടുക്കുന്ന ആഹ്വാനമായത്, നിങ്ങൾ ശരീരം കൊണ്ടും മാത്രം ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നിങ്ങളുടെ ശരീരം കൊണ്ടും മാത്രം ഈ പള്ളിയുടെ ഉള്ളിൽ ആലയത്തിന്റെ ഉള്ളിൽ നിന്നിട്ട് കാര്യമില്ല. പരിപൂർണ സമർപ്പണം, ദൈവത്തിന്റെ സന്നിധിയിൽ അബ്സല്യൂട്ട് സബ്ലിമേഷൻ, ദൈവത്തിന്റെ സന്നിധിയിൽ പരിധികൾ കൂടാതെ നിബന്ധനകൾ കൂടാതെയുള്ള സമർപ്പണത്തിന്റെ പേരാണത്. നിങ്ങൾ ഇവിടെ എന്നോട് കൂടെ ഇരിക്കണം, എന്നിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയാകണം, എന്നിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയാകണം.
ശ്രദ്ധ എന്നിലേക്ക് വെക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ദേവാലയത്തിന്റെ ഉള്ളിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ എവിടെയാ? എവിടെയൊക്കെ പോയിട്ട് വന്നു? ഏതെല്ലാം ഇടങ്ങളിൽ വിശുദ്ധ ആരാധനയിൽ കുർബാനയുടെ ഭാഗമായി കാൽവറിയിൽ മുറിവേറ്റ് പിണയുന്ന തമ്പുരാനെ ധ്യാനിക്കുമ്പോ, കുർബാനയുടെ ധ്യാനം അതാണല്ലോ, കാൽവറിയുടെ മുകളിൽ മുറിക്കപ്പെടുന്ന തമ്പുരാനും തമ്പുരാന്റെ ജനനം മുതൽ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള, അല്ലെങ്കിൽ തമ്പുരാന്റെ രണ്ടാം വരവ് വരെയുള്ള ധ്യാനമാണ് കുർബാന. ഈ ധ്യാനം ഇവിടെ നടക്കുമ്പോ നമ്മുടെ ധ്യാനം എവിടെയൊക്കെയാ? എവിടെയൊക്കെയാ നമ്മുടെ ധ്യാനം? നമ്മുടെ ബിസിനസ്സുകൾ, നമ്മുടേതായി നമ്മൾ കൊണ്ടു നടക്കുന്ന ചില ഇടങ്ങൾ, നമ്മുടെ ചില അധ്വാനത്തിന്റെ മുഹൂർത്തങ്ങൾ. ചെയ്യണ്ട എന്നല്ല പറയുന്നത്, അതൊക്കെ ചെയ്തു. പക്ഷേ നിന്റെ ദേവാലയത്തിന്റെ ഉള്ളിൽ ദൈവം ഇരിക്കുന്നിടത്ത് നീ വരുമ്പോൾ വേദപുസ്തകം പറയുന്നത് നിങ്ങളുടെ ശ്രദ്ധ എന്നിലേക്കാവണം. അത് നഷ്ടപ്പെട്ടതിന്റെ ചരിത്രമാ വേദപുസ്തകത്തിന്റെ ഉള്ളിൽ ആ ഭാഗത്ത് തന്നെ കാണിക്കുന്നത്. തമ്പുരാൻ എഴുന്നേറ്റ് വന്നപ്പോ പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്ന മൂന്ന് വീരന്മാർ എന്ത് ചെയ്തു? ഉറങ്ങിപ്പോയി. എത്ര പ്രാവശ്യം? ഒന്നല്ല, മൂന്ന് പ്രാവശ്യം. കാരണം എന്താ? ശ്രദ്ധ നഷ്ടപ്പെട്ടു പോയി. ലൂക്കോസിന്റെ സുവിശേഷം 22 അധ്യായത്തിന്റെ 40 മുതൽ താഴേക്കുള്ള ഭാഗങ്ങളിൽ ഈ ഭാഗം പഠിപ്പിക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 14 അധ്യായം 34 മുതലുള്ള താഴേക്കുള്ള ഭാഗം ഈ നമ്മുടെ ഇന്നത്തെ ധ്യാന വിഷയമാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഈ ഭാഗങ്ങളിലൊക്കെ കാണുന്ന ഒരു ചിത്രമുണ്ട്. തമ്പുരാൻ ഈ വാക്ക് പറഞ്ഞിട്ട് ലൂക്കോസ് പറയുന്നു, ഒരു കല്ലേറു ദൂരം അവൻ മുമ്പിലേക്ക് പോയി മുട്ടുകുത്തി. മർക്കോസിന്റെ സുവിശേഷം പറയുന്ന അവൻ അല്പദൂരം മുമ്പോട്ട് പോയി. മത്തായിയുടെ സുവിശേഷം പറയുന്നത് അതാ, അല്പദൂരം അവൻ മുമ്പോട്ട് പോയി മുട്ടുകുത്തി. ദൈവത്തിൽ നിന്നുള്ള ശ്രദ്ധ പോകാൻ വലിയ ദൂരമൊന്നും വേണ്ട, അല്പദൂരം മതി. അല്പദൂരം, ഒരു കല്ലേറു ദൂരം എന്ന് പറയുമ്പോൾ എന്താ? ഒരു കല്ലെടുത്ത് വലിച്ചെറിഞ്ഞാൽ വീഴുന്ന ദൂരം, നമുക്ക് കാണുന്ന ദൂരമല്ലേ? ഒരു കല്ലെടുത്തെറിഞ്ഞാൽ വീഴുന്ന ദൂരം നമുക്ക് കാണാം, ഉറക്ക പറഞ്ഞ കേൾക്കാം, സംവേദനമുണ്ട്. കൈ കാണിച്ചാലും, ഇങ്ങോട്ട് വരാൻ കൈ കാണിച്ചാലും, അങ്ങോട്ട് പോകാൻ കൈ കാണിച്ചാലും കാണാം. അത് സംവേദനം നടക്കുന്നത്, സംഭാഷണം നടക്കുന്ന ദൂരമാത്, വലിയ ദൂരമൊന്നുമല്ല. വേദപുസ്തകം പറയുന്നത് ഒരു കല്ലെടുത്തിട്ടാൽ വീഴുന്ന ദൂരത്ത് തമ്പുരാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോഴും തമ്പുരാനിലേക്കുള്ള ശ്രദ്ധ നഷ്ടപ്പെട്ടപ്പോ കൂടെ നടന്ന മൂന്ന് ശിഷ്യന്മാർ ഉറങ്ങിപ്പോയി. മൂന്ന് പേരും, ഒന്നല്ല മൂന്ന് പ്രാവശ്യം ഉറങ്ങിപ്പോയ ചരിത്രമാ. ഇന്ന് നമ്മുടെയും പ്രാർത്ഥനകളും ആരാധനകളും കുർബാനയുടെ അനുഭവങ്ങളും ഒക്കെ ഇതിന് സമമല്ലേ? ഗത്സമന്റെ പടിവാതിലോ ഇരുന്ന് ഉറങ്ങിപ്പോയ, ജീവിതത്തിന്റെ തീക്ഷ്ണത നഷ്ടപ്പെട്ടു പോയ, ജീവിതത്തിന്റെ ശ്രദ്ധ നഷ്ടപ്പെട്ടു പോയ ഈ മൂന്ന് ശിഷ്യന്മാർക്ക് തുല്യരായല്ലേ പലപ്പോഴും, അല്ലെങ്കിൽ അതിനേക്കാൾ താഴേക്കല്ലേ പലപ്പോഴും നമ്മുടെ ആരാധനകളും നമ്മുടെ കുർബാനയുടെ അനുഭവ രീതികളും ഒക്കെ കടന്നു പോകുന്നത്? തമ്പുരാൻ പറഞ്ഞത്, ശരീരം കൊണ്ട് നിങ്ങൾ എന്റെ മന്ദിരത്തിൽ വന്നിരുന്നാൽ പോരാ, നിങ്ങളുടെ ശ്രദ്ധ എന്നിലേക്ക്, എന്റെ ഉള്ളിലേക്ക് തന്നെ ആകണം എന്ന വേദപുസ്തകം പറയുന്നത്. ദൈവത്തിൽ നിന്ന് ശ്രദ്ധ നഷ്ടപ്പെട്ടു പോയ സമൂഹത്തെ തമ്പുരാൻ ശാസിക്കുന്നത് ഉഗ്രമായ ഭാഷയില്ല. യഹോവയാം ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട് തന്റെ ന്യായപ്രമാണത്തിന്റെ പരിപാലകന്മാരായി ആക്കി വച്ചിരുന്ന പരീക്ഷകണത്തെ തമ്പുരാൻ ശാസിക്കുന്നത് അതുകൊണ്ടാ. വിളിക്കുന്ന വാക്കിങ്ങനെയാണ്, വെള്ള തേച്ച ശവക്കല്ലറകൾ എന്നാ വിളിക്കുന്നത്. പുറമേ കാണാൻ ഭംഗിയ, പുറമേ കാണാൻ ഭംഗിയ, വെള്ള തേച്ച ശവക്കല്ലറകൾ എന്നാ. കാരണം പരീശന്റെ നെറ്റിയിൽ ന്യായപ്രമാണം എഴുതി വെച്ചിട്ടുണ്ട്. തോല് കൊണ്ടൊരു ഒരു ശിരോവസ്ത്രമുണ്ടാക്കി അതിന്റെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവന്റെ അരക്കെട്ടിൽ തോൽവാറ് കൊണ്ടുള്ള അരക്കെട്ടുണ്ട്, അതിലേക്ക് ന്യായപ്രമാണത്തിന്റെ നിയമങ്ങൾ മുഴുവൻ എഴുതി തൂക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അവന്റെ ജീവിതത്തിൽ ഇല്ല, പുറമേയുണ്ട്. ശവക്കലറുകൾ അതാണല്ലോ അല്ലേ? കല്ലറുകൾ പുറമേ കാണാൻ ഭംഗിയുള്ളതാ. കല്ലറ തുറന്നു കാണാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? സാധാരണ മനുഷ്യൻ ആഗ്രഹിക്കാത്ത ചിന്തയാ കല്ലറ എന്ന് പറയുന്നതും കല്ലറക്കുള്ളിലെ ചിന്തകളുമൊക്കെ. തമ്പുരാൻ അതുകൊണ്ട് ആ വാക്ക് വിളിക്കുന്നത്, വെള്ള തേച്ച ശവക്കല്ലറുകൾ. പുറത്ത് നല്ല ഒന്നാന്തരം മാർബിളും ടൈലും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇറ്റാലിയൻ മാർബിളിൽ സുന്ദരമായ പടവും കൊത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ ശവക്കല്ലറകളുടെ ഉള്ളിൽ ഉൾവശം എത്രമാത്രം ഭീകരമാകുന്നുവോ, എത്രമാത്രം കാണുവാൻ അറപ്പുള്ളതാകുന്നുവോ, അതുപോലെയാണ് തമ്പുരാൻ കാലത്ത് ജീവിച്ചിരുന്ന പരീശന്മാരെ തമ്പുരാൻ വിളിച്ച വാക്ക്. ഈ വാക്ക് ഇന്ന് നമുക്ക് ചേരുന്നതാ. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, നമുക്ക് ചേരുന്നതല്ലേ ചിലപ്പോഴെങ്കിലുമൊക്കെ ഈ വാക്ക്? ബാഹ്യാകാരം. ലിയോ ടോൾസ്റ്റോയി എഴുതിയിട്ടുണ്ട്, ഒരു മനുഷ്യന്റെ ഏറ്റവും ഒരു മനുഷ്യ ശരീരത്തിൽ
കപടത ഏറ്റവും ഉൾക്കൊള്ളുന്നിടം അവന്റെ മുഖമാണ്. ഒരു മനുഷ്യ ശരീരത്തിൽ കപടത ഏറ്റവും കൂടുതൽ കുടികൊള്ളുന്നിടം അവന്റെ മുഖമാണ് അല്ലേ. നമ്മൾ ഉള്ളിൽ എന്തെല്ലാം വെച്ചിട്ട് എന്തെല്ലാം കോപ്രായങ്ങൾ ഈ മുഖം കൊണ്ട് കാണിക്കും. ഉള്ളിൽ ചീത്ത വിളിച്ചുകൊണ്ട് സുന്ദരമായി ചിരിച്ചു കാണിക്കാൻ നമുക്കറിയാം. ഉള്ളിൽ ഒരുതനെ അതുകൊണ്ടാ തമ്പുരാനെ കൊല്ലാൻ വന്നപ്പോൾ പോലും പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ടാ യൂദ കയറി വന്നത്. നമ്മളും നമ്മുടെ സഹോദരങ്ങളെ കൊല്ലുവാൻ വാക്കുകൊണ്ടും ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ തയ്യാറെടുക്കുമ്പോഴും ഉള്ളിൽ ഈ കപടത നിറച്ച് കല്ലറയ്ക്ക് തുല്യമാകുന്ന ബീഭത്സഭാവങ്ങൾ നമ്മുടെ ഉള്ളിൽ നിറച്ചു വെച്ചിട്ടല്ലേ പ്രിയപ്പെട്ടവരെ നമ്മളും ജീവിക്കുക. അപ്പോ തമ്പുരാൻ പരീശന്മാർക്ക് വിളിച്ച പേര് അതിനേക്കാൾ സുന്ദരമായി ചേരുന്നവരാ ജീവിതത്തിന്റെ ചില നേരങ്ങളിൽ നമുക്ക്. കാരണം ശ്രദ്ധ നഷ്ടപ്പെടുന്നു, ദൈവം ഇരിക്കുന്ന ഇടത്തിനോടുള്ള ശ്രദ്ധ നഷ്ടപ്പെടുന്നു. ഒരു ദേവാലയത്തിന്റെ ഉള്ളിൽ ഏറ്റവും വിലയേറിയതായി കാണുന്നത് എന്താ? നമ്മുടെ ദേവാലയങ്ങളുടെ ഉള്ളിൽ പരുമലപ്പള്ളി എടുക്കുമ്പോൾ ഇവിടെ കുർബാന നിരന്തരമായും എല്ലാ യാമങ്ങളിലും കുർബാന സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് കൊണ്ട് ഈ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം തമ്പുരാന്റെ തിരുശരീര രക്തങ്ങളാണ് വിലയേറിയത്. പക്ഷെ നമ്മുടെ നാട്ടിലെ സാധാരണ ദേവാലയങ്ങളിൽ കുർബാനകൾ സൂക്ഷിക്കാറില്ല. കുർബാന ചൊല്ലി അത് അനുഭവിച്ച് പൂർത്തീകരിക്കുകയാണ് പതിവ്. സൂക്ഷിക്കുന്ന പള്ളികളുണ്ട്. സൂക്ഷിക്കുമ്പോൾ ചില പ്രത്യേക ചിട്ടകളും ക്രമങ്ങളും ഒക്കെയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 5 വർഷം മുമ്പ് വരെ 1 കോടി രൂപയുടെ പള്ളികൾ പണിയുന്ന കാലമായിരുന്നു. ഒരു പള്ളി 1 കോടി രൂപ. ഇന്ന് 1 കോടി മാറി 5 കോടിയും കഴിഞ്ഞ് 8, 10 കോടിയും അതിനപ്പുറത്തേക്കും പോകുന്ന കാലമായത്. ഈ 10 കോടിയുടെ പള്ളി പണിഞ്ഞിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ആകെ 3 മണിക്കൂർ നേരം തുറന്നിടുവാൻ വേണ്ടി ഉണ്ടാക്കുന്നതാ. എല്ലാ ദിവസവും പകൽ പോലും തുറന്നിടുന്നതല്ല നമ്മൾ പല ദേവാലയങ്ങളും. സങ്കടമാത് ദേവാലയം തുറന്നിട്ട് പ്രാർത്ഥിക്കുന്ന അതിൻ്റെ ഉള്ളിൽ കണുനീരൊഴുക്കുന്ന ഇടങ്ങളായി പരിണമിക്കേണ്ടുന്നതാ. നമ്മുടെയൊക്കെ ദേവാലയങ്ങൾ അങ്ങനെ മാറേണ്ടുന്നതാ. അതാണ് സ്വപ്നം, സഭയുടെ സ്വപ്നം. ഈ ദേവാലയത്തിന് സുന്ദരമായി ഉറപ്പുള്ള വാതിൽ വെച്ചിട്ട് മണിച്ചിത്ര താഴൊക്കെ ഉണ്ടാക്കി നമ്മൾ പൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും ബന്ധവസായി അത് പൂട്ടി വെക്കണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വില പിടിച്ചതുണ്ട്. എന്താ വില പിടിച്ചത്? എന്താ വില പിടിച്ചത്? തിരുശരീര രക്തങ്ങൾ നമ്മുടെ ദേവാലയങ്ങളിൽ എല്ലാ ദിവസവും സൂക്ഷിക്കുന്നില്ല. പിന്നെ എന്താ വില പിടിച്ചത്? നമ്മുടെ വിചാരം അതിനകത്ത് വെച്ചിരിക്കുന്ന 3 ലക്ഷത്തിന്റെ സൗണ്ട് സിസ്റ്റം ആണെന്നുള്ളത് അല്ല. വടക്കേലെ മത്തായി ചേട്ടൻ കൊടുത്ത സ്വർണം പൂശിയ ഗുരുസേന തിരിപ്പുണ്ടെന്നുള്ളത് അല്ല. ഒരു ദേവാലയം കുദാസ് ചെയ്ത് പ്രതിഷ്ഠിക്കുമ്പോൾ മഹാപുരോഹിതൻ പ്രാർത്ഥിച്ചു വെക്കുന്ന ആദ്യം വെക്കുന്ന ഒരു വസ്തുണ്ട്. എന്താ അത്? കർത്താവ് കാൽവറിയിൽ നാട്ടിയ ജീവന്റെ സ്ലീബായ, കാൽവറിയിൽ നാട്ടിയ ജീവന്റെ കുരിശാത്, അത് മരക്കുരിശായിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. കുർബാന ചൊല്ലണമെങ്കിൽ മരക്കുരിശ് ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. ഈ ദേവാലയത്തിലും മുകളിലിരിക്കുന്നത് മരക്കുരിശ, അതിന് നിറം കൊടുത്തിട്ടുണ്ടെങ്കിലും തടിക്കുരിശ. അത് സ്വർണക്കുരിശും വെള്ളിക്കുരിശുമല്ല. ഏറ്റവും വിലയേറിയതായി ദേവാലയത്തിന്റെ ഉള്ളിൽ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയെ ആകർഷിക്കുവാൻ, എന്റെയും നിങ്ങളുടെയും ആരാധനാമത്തെ ശ്രദ്ധയാകർഷിക്കുവാൻ വെച്ചിരിക്കുന്നതിന്റെ പേരാണ് കാൽവറിയിൽ തമ്പുരാൻ നാട്ടിയ മരക്കുരിശ്. എപ്പോഴൊക്കെ മരക്കുരിശിൽ നിന്ന് ശ്രദ്ധ മാറുന്നുവോ, എപ്പോഴൊക്കെ കുരിശിൽ നിന്ന് ജീവിതം മാറ്റിവെക്കുന്നുവോ, വീണുപോകും യൂദ വീണുപോയതുപോലെ, വീണുപോകും യഹോവയിൽ നിന്ന് നോട്ടം തെറ്റി ജനം പറഞ്ഞതുപോലെ കാളക്കുട്ടിയെ ഉണ്ടാക്കിക്കൊടുത്ത, ആരാധിക്കുവാൻ കാളക്കുട്ടിയെ ഉണ്ടാക്കിയ അഹറോനെ പോലെ വീണുപോകും. ദൈവം അതിശക്തനായി ഇസ്രായേലിന്റെ ന്യായപ്രമാണത്തിന്റെ പാലകനായി സൃഷ്ടിക്കപ്പെട്ടിട്ട് ദൈവത്തെ വിളിച്ചപ്പോഴൊക്കെ കൂടെ നിന്ന് ശക്തീകരിച്ച ശിംശോൻ വീണുപോയതുപോലെ വീണുപോകും. ശിംശോൻ എന്റെ പേരുകാരനാ, അദ്ദേഹത്തിന്റെ പേര് എന്റേതും. ശിംശോൻ വീണുപോയത് ജീവിതത്തിന്റെ ഒരു ദൗർബല്യത്തിനാ. ജീവിതത്തിന്റെ ദൗർബല്യത്തിൽ ശിംശോൻ വീണുപോയപ്പോൾ അവനിൽ നിന്ന് നഷ്ടമായത് തമ്പുരാൻ നൽകിയ അവന്റെ ശക്തി കൂടിയാ. പ്രിയപ്പെട്ടവരെ, തമ്പുരാനിൽ നിന്ന് ശ്രദ്ധ നഷ്ടപ്പെട്ടു പോയാൽ, ദൈവം തന്ന സാധ്യതകളുടെ നടുവിൽ ജീവിക്കുവാൻ മറന്നുപോയാൽ, അവനെ വിളിച്ച് അവന്റെ മുഖത്തോട് നോക്കിയിരുന്ന് ജീവിക്കുവാൻ മറന്നുപോയാൽ, ജീവിതത്തിന്റെ ശ്രദ്ധ നഷ്ടപ്പെട്ട് ജീവിതം വീഴ്ചകളിലേക്ക് മുങ്ങിപ്പോകും. ജീവിതത്തിൽ നൊമ്പരങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. നൊമ്പരത്തിലും വേദനയിലും മാത്രം വിളിക്കുവാനുള്ളവന്റെ പേരല്ല ദൈവം.
ജീവിതത്തിൽ അനിയാത്ര ചെയ്യേണ്ടുന്ന സാധ്യതയുടെ പേരാണ് ദൈവം. ജീവിതത്തിൽ നൊമ്പരങ്ങളിൽ മാത്രം കണ്ണുനീരൊഴുക്കുവാനുള്ള ഇടത്തിന്റെ പേരല്ല ദൈവം. ജീവിതത്തിൽ അനുയാത്ര കൂടെ നടക്കേണ്ടുന്ന സാധ്യതയുടെ പേരാണ് ദൈവം. ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ, അതുകൊണ്ട് പറഞ്ഞത് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അവങ്കിലേക്ക് നോക്കണം, അവനിലേക്ക് നോക്കണം, അവനിലേക്ക് നോക്കിയെങ്കിലേ മുഖം പ്രകാശമുള്ളവരായി മാറത്തുള്ളൂ. ഗലിയുസാഫ എന്ന് പറയുന്നൊരു പദമുണ്ട് സുറിയാനിയിൽ, നമ്മുടെ ആരാധനയിൽ വരുന്നതാ. മലയാളത്തിൽ നമ്മൾ പാടാറുണ്ട് മുഖപ്രകാശം, മുഖപ്രകാശം, മുഖപ്രസന്നത നൽകണമേ. അത് വാക്ക ഗലിയുസാഫ, ഓർത്തിരിക്കേണ്ടെന്ന വാക്ക. സുറിയാനിയിൽ തന്നെ ഓർത്തിരുന്നാൽ നല്ലത്. മുഖപ്രകാശം, ഓരോ ആരാധനയുടെയും അർത്ഥം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മുഖപ്രകാശം ആത്മാവിൽ പ്രാപിക്കുവാനുള്ള വിളിയുടെ പേരാ. ഓരോ കുർബാനയും, ഓരോ ആരാധനയും, ഓരോ നോമ്പും നമ്മളെ വിളിക്കുന്നത് ദൈവത്തിന്റെ മുഖപ്രകാശത്തിലേക്ക് എഴുന്നേൽക്കുവാനുള്ള ദൈവത്തിന്റെ വിളിയുടെ പേരാണ്. ദൈവത്തിങ്കിലേക്കുള്ള ശ്രദ്ധ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കണം. കാൽവറിയിലെ പീഡാനുഭവ സ്മൃതിയിലേക്ക്, അനുഭവത്തിലേക്ക് തമ്പുരാൻ കടക്കുന്നതിന് തൊട്ട് മുൻപ് ഗത്സമന്റെ പടിവാതിലിൽ തന്റെ അരിമശിഷ്യന്മാരോട് തമ്പുരാൻ പറഞ്ഞു, എന്റെ മക്കളെ, നിങ്ങൾ ഇവിടെ താമസിച്ച് എന്നോട് കൂടെ ഉണർന്നിരിക്കണം. നിങ്ങൾ ഇവിടെ താമസിക്കണം. മൂന്ന് തലം ദൈവത്തിന്റെ, ദൈവത്തിന്റെ ഇരിപ്പിടവും ആവാസവുമാകുന്ന പ്രപഞ്ചത്തോട് ചേർന്ന്, അവന്റെ ഇരിപ്പിടമാകുന്ന അവന്റെ ശരീരമാകുന്ന സഭയോട് ചേർന്ന്, അവന്റെ മന്ദിരമാകുന്ന ശരീരത്തിന്റെ വിശുദ്ധിയോട് ചേർന്ന്. നിങ്ങൾ വെറുതെ ഇരുന്നാ പോരാ, നിങ്ങൾ എന്നിലേക്ക്, എൻ്റെ ഉള്ളിലേക്ക് ശ്രദ്ധ വെച്ച് നിങ്ങൾ ജീവിക്കണം. നിങ്ങളുടെ ശ്രദ്ധ എന്നിലാവണം. ശ്രദ്ധ കൈവിട്ടു പോകുവാനിട വരരുത്. മൂന്നാമത്തെ വാക്ക്, നിങ്ങൾ ഉണർന്നിരിക്കണം. പരിചയമുള്ള വാക്കുകളാ. ഉണർന്നിരിക്കണം, എന്താണ് ഉണർവ്? എന്തിനാണ് ഉണർവ്? ഉണർവ് എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ട, നമ്മുടെ കാലം അങ്ങനെ ധരിച്ചു വെച്ചിരിക്കുന്ന വാക്ക ഉണർവ്. ഉണർവ് യോഗം, യോഗത്തിലിരിക്കുമ്പോൾ മാത്രം ഉണർവ്, തെറ്റാതെ. ഒരു നിമിഷത്തേക്ക് വരുന്നതും അടുത്ത നിമിഷം ഇല്ലാതാകുന്നതുമായ ഒന്നിന്റെ പേരല്ല ഉണർവ്. ചില വികാരങ്ങളുടെ ആളിക്കത്തിക്കലിന്റെ പേരല്ല ഉണർവ്. ഉണർവ് എന്നാൽ ജീവിതത്തിന്റെ ജാഗ്രതയുടെ പേരാണ് ഉണർവ്. ജീവിതത്തിന്റെ ജാഗ്രതയുടെ പേരാണ് ഉണർവ്. ഭാരതീയ സംസ്കാരം മുമ്പോട്ട് വെക്കുന്ന നാല് വാക്കുകളുണ്ട്. നാല് വാക്ക്, ആദ്യത്തേത് സ്വപ്നം എന്നുള്ളതാ. സ്വപ്നം, സ്വപ്നം നമുക്കറിയാം. കൂടുതൽ വ്യാഖ്യാനങ്ങളും വിവരണങ്ങളും ഒന്നും വേണ്ട. നമ്മൾ കണ്ണു തുറന്നും ഉണർന്നിരുന്നും ഉറങ്ങിയും ഒക്കെ സ്വപ്നം കാണുന്നവരും. രണ്ടാമത്തെ വാക്ക് സുഷുപ്തി. സ്വപ്നത്തിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് എത്തുന്നതാണ് സുഷുപ്തി, അതിനെ അനുഭവിക്കുന്നതാണ് സുഷുപ്തി. നമ്മൾ സാധാരണ രീതിയിൽ ഒരു മനുഷ്യൻ സഞ്ചരിക്കുന്നത് ഈ രണ്ട് വഴികളില്ല. ഒന്ന് സ്വപ്നം കാണും, രണ്ട് സുഷുപ്തി. ജോയി ആലിക്കാസിൽ കണ്ണാടിയിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന സാരി വേണമെന്ന് സ്വപ്നം കാണും, എങ്ങനെയെങ്കിലും കുറെ പൈസ ഉണ്ടാക്കി കൊടിയെന്ന് വാങ്ങിക്കും, എന്നിട്ട് അതണിഞ്ഞ് അതിന്റെ സന്തോഷത്തിൽ അങ്ങ് ജീവിക്കും. അങ്ങനെ ഓരോ വസ്തുക്കളും. നല്ലൊരു ഹോട്ടൽ കണ്ട് അവിടുത്തെ ഭക്ഷണം എങ്ങനെയുണ്ടെന്ന് സ്വപ്നം കാണും. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവസരവും സമീപവും ഒത്തു വരുമ്പോൾ വണ്ടിയെടുത്ത് കുടുംബമായിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ പോയി അതങ്ങ് അനുഭവിക്കും. അതിൻ്റെ രുചിയിൽ, അതിൻ്റെ ടേസ്റ്റിൽ അങ്ങിരിക്കും. ശരീരത്തിൻ്റെ ടേസ്റ്റിൽ ജീവിക്കുന്ന, ശരീരത്തിൻ്റെ രുചിയും പ്രീതിയും മാത്രം നോക്കി ജീവിക്കുന്ന അനുഭവത്തിൻ്റെ പേരാ സുഷുപ്തി. അതിൻ്റെ ഉള്ളിലാണ് സാധാരണ നമ്മുടെ കാലം, മനുഷ്യൻ ജീവിതം പോകുന്നത് ഈ തലങ്ങളിലാണ്. മൂന്നാമത്തെ വാക്കാണ് ജാഗ്രത. ജാഗ്രത, ഉണർവുള്ളവരാകുക. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന വാക്ക, എല്ലാ ലേഖനങ്ങളിലും ആവർത്തിക്കുന്ന വാക്കുകളിൽ ഒന്നാ ഉണർന്നിരിപ്പിൻ. കൊരിന്ത്യർക്ക് എഴുതുന്ന ഒന്നാം ലേഖനത്തിന്റെ അവസാനത്തെ 15-ാം അധ്യായത്തിന്റെ വാക്യങ്ങളിലേക്ക്, അതിന്റെ കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ ഉണർന്നിരിപ്പീൻ, നിങ്ങൾ നിങ്ങളുടെ പുരുഷത്വം കാണിപ്പീൻ, നിങ്ങൾ ഉണർന്നിരിപ്പീൻ, നിങ്ങൾ ഉണർന്നിരിപ്പീൻ. ഉണർവ് എന്നത് കണ്ണു തുറന്നിരിക്കുന്നതിന്റെ പേര് മാത്രമല്ല ഉണർവ്. അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് ചൊല്ലി പറയേണ്ട കാര്യമില്ലായിരുന്നുവല്ലോ. ഉണർവ് എന്നത് ജീവിതത്തോട് പുലർത്തുന്ന ജാഗ്രതയുടെ പേരാണ് ഉണർവ്. ജീവിതത്തോട് പുലർത്തുന്ന ശ്രദ്ധയുടെ ഉയർന്ന തലത്തിന്റെ പേരാണ് ഉണർവ്. ഉണർവ് നഷ്ടപ്പെട്ടു പോകുവാൻ ഇടവരരുത്.
ഉണർവ് നഷ്ടപ്പെട്ടു പോകുവാൻ ഇടവരാതെ ഇരിക്കുന്ന അതിനുവേണ്ടി വിളിച്ചിരിക്കുന്നതാ. നമ്മുടെ ജീവിതത്തിന്റെ ജാഗ്രത എന്തിനോടാ ഇന്ന്? ജീവിതത്തിന്റെ ജാഗ്രത എതിനോടാ കൂടുതൽ ഉണർവ് കാണിക്കുന്നത്? ദ്രവിച്ചു പോകുന്നതിനോടാണോ ദ്രവിക്കാത്തതിനോടാണോ? അതാണ് ചോദ്യം. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതുന്ന ഒന്നാം ലേഖനത്തിന്റെ 16 അധ്യായത്തിൽ മരണത്തെ ചൊല്ലി പഠിപ്പിക്കുന്ന അധ്യായമാണ്. അവിടെ അതിന്റെ അവസാനം 40 മുതൽ താഴേക്കുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഗോതമ്പുമണിയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് താഴേക്ക് വരുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതിന്റെ ഉള്ളിൽ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. ദ്രവത്വത്തിൽ ദ്രവിച്ചു പോകുന്ന ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടവരാ നിങ്ങൾ. എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? അദ്രവത്വത്തിൽ, ദ്രവിക്കാത്തതിൽ അവനോടൊപ്പം ഇരിക്കാൻ. ദ്രവിച്ചു പോകുന്ന വസ്തുക്കൾക്ക് വിളിക്കുന്ന പേരെന്താ? ഒരു ഒറ്റ വാക്കുണ്ട്, ദ്രവിക്കുന്നതിനോട്. ദ്രവിക്കുന്നത് ദ്രവ്യം, മാറ്റർ. ദ്രവ്യം, ദ്രവിക്കുന്ന അവസ്ഥ. ദ്രവ്യത്തോട് തോന്നുന്ന ഭാവം എന്താ? ആസക്തി. കുറച്ചുകൂടി മനസ്സിലാവാൻ, ദ്രവിക്കാത്തതായിട്ട് എന്തെങ്കിലും ഈ ഭൂമിയിൽ കണ്ടിട്ടുണ്ടോ? ദ്രവിച്ചു പോകാത്തതായിട്ട് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? പ്ലാസ്റ്റിക് ദ്രവിക്കുന്നതാ, കൂടുതൽ കാലം എടുക്കുമെന്നേ ഉള്ളൂ. ഒരു തടിക്കഷ്ണം ഒരു 2 മാസം കൊണ്ട് ദ്രവിച്ചു പോകുമെങ്കിൽ ചിലപ്പോൾ ഒരു പ്ലാസ്റ്റിക് ചിലപ്പോൾ 1000 വർഷം എടുക്കുമെന്നേ ഉള്ളൂ ദ്രവിച്ചു തീരുന്നതാ, ഇല്ലാതാവുന്നതാ. കാലം കൂടുതൽ എടുക്കും. പിന്നെ ലോഹങ്ങൾ, ഇരുമ്പ് തുരുമ്പിച്ചു പോവും, ദ്രവിക്കുന്നതാ. സ്വർണം, അതും ദ്രവിക്കുന്നതാ. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സ്വർണം തൊടാതെ അവിടെ ഇരുന്നാൽ പോലും 2 മാസം കഴിയുമ്പോൾ തിളക്കം പോവും. അത് ചെളി പിടിക്കുന്നതല്ല, അതിന്റെ പുറത്ത് ദ്രവത്വം സംഭവിക്കുന്നത്, ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. ശരീരം, അത് എപ്പോ കാറ്റുപോയോ ആ നിമിഷം തൊട്ട് ദ്രവിക്കാൻ തുടങ്ങുന്നതിന്റെ പേരാ ശരീരം. പിന്നെ പിന്നെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മുകളിലോട്ട് നോക്കിയാലേ ദ്രവിക്കുന്നതാണോ? ആണോ? അല്ലെന്ന് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് അതും ദ്രവിക്കുന്നതാ. സയൻസ്, നാസ പ്രൂവ് ചെയ്തിരിക്കുന്നത് 57 ലക്ഷം വർഷം കഴിയുമ്പോൾ സൂര്യൻ കത്തിത്തീരുമെന്ന, ദ്രവിച്ചില്ലാതെയാവുന്നതാ, ഇല്ലാതെയായിത്തീരുന്നതാ. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നുണ്ട്, സൂര്യനെ അതിന്റെ നിരകളിൽ നിർത്തുകയും നക്ഷത്രങ്ങളെ അതിന്റെ നിരകളിൽ നിന്ന് വീഴിക്കുകയും ചെയ്യുന്നവൻ യഹോവയാം ദൈവമാണെന്ന്. മനുഷ്യൻ കണ്ടുപിടിക്കാൻ 2000 വർഷം വേണ്ടി, ഇത്രയും കാലം വേണ്ടി വന്നേ ഉള്ളൂ. വേദപുസ്തകം അതിനു മുൻപേ പഠിച്ചെഴുതി വെച്ചിട്ടുണ്ട്, അതും വീണു പോകുന്നതാ. ഒരു 3 മാസം മുമ്പ് മലയാള മനോരമ പത്രത്തിന്റെ വിദേശ പേജിൽ വന്നൊരു പടമുണ്ട്, ഒരു നക്ഷത്രം ദ്രവിച്ച് ചാവുന്നതിന്റെ, മനുഷ്യൻ ലഭിച്ച ആദ്യത്തെ ചിത്രം. ഒരു 3-4 മാസമായി കാണും. ദ്രവിച്ചു തീരുന്നതാ, ദ്രവിച്ചു പോകുന്നതിന് പറയുന്ന പേരാണ് ദ്രവ്യം. ദ്രവിച്ചു പോകുന്ന വസ്തുക്കളോട് എനിക്കും നിങ്ങൾക്കും തോന്നുന്ന ആഗ്രഹത്തിന്റെ പേരാണ് ആസക്തി അഥവാ മോഹം. അതുകൊണ്ടാണ് യാക്കോബ് സ്ലീഹ പറയുന്നത്, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം പെരുത്തിട്ട് മരണം. മോഹം ഗർഭം ധരിച്ച് പാപത്തെ, പാപം പെരുത്തിട്ട് മരണം. ദ്രവിച്ചു പോകുന്ന ദ്രവ്യത്തോടാണോ ദ്രവിക്കാത്ത, ദ്രവിക്കാത്തതിനെ വിളിക്കുന്ന പേരെന്താ? ദൈവം. അവൻ മാത്രമേ ഉള്ളൂ ദ്രവിക്കാത്തതായുള്ളത്. അവൻ മാത്രമേ ഉള്ളൂ കാലത്തികവിൽ, കാലത്തിന്റെ യാത്രയിൽ ഒരു ദ്രവത്വവും സംഭവിക്കാതെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരേ ശക്തിയോടും ഒരേ പ്രഭാവത്തോടും ഒരേ പ്രഭയോടും കൂടി നിലകൊള്ളുന്നത് അവൻ മാത്രമാ. ദ്രവിക്കാത്ത ദൈവത്തോട് തോന്നുന്ന ഭാവം എന്താണ്? ഭക്തി, ആരാധന. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഇതിൽ ഇത് ഈ 2 ഭാഗങ്ങളും, ദ്രവിക്കുന്ന ദ്രവ്യത്തോടുള്ള ആസക്തിയും മോഹവും ദ്രവിക്കാത്ത ദൈവത്തോടുള്ള ആരാധനയും, ഒരു ത്രാസിന്റെ തട്ടിൽ വെച്ച് തൂക്കിയാൽ ഏത് തട്ട് പൊങ്ങിക്കിടക്കും, ഏത് തട്ട് താഴെ കിടക്കും? പെട്ടെന്ന് മനസ്സിലാകാൻ ഒരു കാര്യം വരാം, നമ്മളൊക്കെ ഇന്ന് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരാ. ഒരു 10 വർഷത്തിന്റെ ഉള്ളിൽ നമ്മുടെ ശരീരത്തിന്റെ അവയവം പോലെയായി മാറിക്കഴിഞ്ഞ വസ്തുവാ മൊബൈൽ ഫോൺ. ഒരാവശ്യത്തിന് വിളിക്കാൻ നോക്കിയിട്ട് നമ്മൾ വെച്ച സ്ഥാനത്ത് ഈ സാധനം കാണുന്നില്ലെങ്കിൽ ആദ്യത്തെ ഒരു 5 മിനിറ്റ് നേരം നമ്മൾ ശാന്തമായി സ്വസ്ഥമായി നോക്കും, കണ്ടില്ല. പിന്നത്തെ ഒരു 55 മിനിറ്റ്, ആദ്യ പിന്നത്തെ 1 മണിക്കൂർ നേരം അല്പം ഒരു ശങ്കകളോടുകൂടി, അല്പം ചടുതലതയിൽ അല്ലെങ്കിൽ അല്പം ഓട്ടത്തിൽ നമ്മൾ തപ്പിക്കൊണ്ടിരിക്കും. ഒരു പരവേശം, വിഭ്രാന്തിയുമാണ്. പിന്നെയും കണ്ടില്ലെങ്കിൽ
ഏതാണ്ട് ഒരു അരവട്ടന്റെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. ചിന്തിച്ചു നോക്കുക, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാ. ഒരു മൊബൈൽ ഫോൺ ഒന്ന് മിസ്പ്ലേസ് ചെയ്തിരുന്നാൽ, ഒന്ന് സ്ഥാനം മാറിയിരുന്നാൽ, ആദ്യത്തെ ഒരു കുറച്ച് സമയത്തിന്റെ ഉള്ളിൽ നമ്മുടെ കയ്യിൽ കിട്ടില്ലെങ്കിൽ നമ്മൾ അതിനോടുള്ള ആസക്തി കൊണ്ട്, മോഹം കൊണ്ട് ഭ്രാന്തനായി മാറും. എന്നാൽ ദൈവത്തെ ഒരു നേരം വിളിച്ചില്ല എങ്കിൽ, ഒരു ഞായറാഴ്ച പള്ളിയിൽ ആരാധനയ്ക്ക് പോയില്ലെങ്കിൽ, ഒരു കുർബാനയിൽ പങ്കുചേർന്നില്ലെങ്കിൽ എന്തെങ്കിലും തോന്നാറുണ്ടോ? തോന്നാറുണ്ടോ? വൈകിട്ടത്തെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് മുട്ടുകുത്തി ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് ചേർന്നിരുന്നൊന്ന് പ്രാർത്ഥിക്കുവാൻ സൗകര്യപൂർവ്വം മാറ്റിവെച്ചാൽ എന്തെങ്കിലും തോന്നാറുണ്ടോ? ഒരു വെള്ളിയാഴ്ച ദിവസം ഉപവാസം എടുത്തില്ലെങ്കിൽ എന്തെങ്കിലും തോന്നാറുണ്ടോ? പ്രത്യേകിച്ച് ഏതിനോട് ആസക്തി കൂടുതൽ? ഏതിനോട് ആസക്തി കൂടുതൽ? സ്വയം ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാ യാക്കോബ് സ്ലീഹ പറയുന്നത്, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം പെരുത്തിട്ട് മരണമാ. ദൈവത്തിൽ നിന്ന് ശ്രദ്ധയും കാലും മാറ്റിച്ചവിട്ടുന്നതിന്റെ പേരാണ് പാപം. അത് മരണമാ, അത് മരണത്തിന്റെ പേരാത്. ഏദനിൽ നമ്മുടെ വല്യപ്പച്ചനും വല്യമ്മച്ചയ്ക്കും പറ്റിയതും ഈ വീഴ്ചയാ. ഈ വീഴ്ചയാ ഏദനിൽ നമ്മുടെ വല്യപ്പച്ചനും വല്യമ്മച്ചയ്ക്കും പറ്റിയ വീഴ്ചയും. ഉൽപ്പത്തി പുസ്തകം 3:6 സുന്ദരമായൊരു വാക്യം എഴുതി ചേർത്തിട്ടുണ്ട്. പാമ്പ് സ്ത്രീയെ പഴം കാണിച്ചു. ഏദനിൽ തമ്പുരാൻ ഒരു നോമ്പ് കൊടുത്തിരുന്നു. എല്ലാം ഏദന്റെ പറുദീസയിൽ എല്ലാം സൃഷ്ടിച്ച് നൽകി, വേണ്ടുന്നതും വേണ്ടുന്നതിൽ അധികമായുള്ളതെല്ലാം. എന്നിട്ട് യഹോവയം ദൈവം ആദമിനോടും ഹവ്വയോടും പറഞ്ഞു, നിനക്കൊരു നോമ്പുണ്ട്. അങ്ങനെ എഴുതി വെച്ചിട്ടില്ല, പറഞ്ഞതിന്റെ അർത്ഥം അതാ, നിനക്കത് തിന്നാൻ പാടില്ല. ചില വേണ്ട വെക്കലിന്റെ പേരാ നോമ്പ്, ചിലത് വേണ്ട എന്ന് വെക്കുന്ന അനുഭവത്തിന്റെ പേരാ നോമ്പ്. അതുകൊണ്ട് ഏദനിൽ മനുഷ്യരാശിക്ക് യഹോവയം ദൈവം കൽപ്പിച്ചു കൊടുത്ത ആദ്യ നോമ്പാ അത്. നോമ്പ് നോക്കാത്തതാ വല്യപ്പനും വല്യമ്മയും വീഴ്ച വീണത്, വീണുപോയത്. ഈ പഴം കണ്ടിട്ട് ഹൗവ വല്യമ്മച്ചി നൽകിയ ഒരു ആത്മകഥമുണ്ട്. സ്ത്രീ പഴം കണ്ടു, അത് കാണാൻ ഭംഗിയുള്ളത്, തിന്നാൻ രുചിയുള്ളത്, ജ്ഞാനം പ്രാപിക്കുവാൻ കാമ്യം. മൂന്ന് കാര്യം, കൺമോഹം ജഡമോഹം ജീവനത്തിന്റെ പ്രതാപം. ഫലോസഫസ്തോലന്റെ വാക്കുകളിൽ ഏദനിൽ ഉൽപ്പത്തിയിൽ 3:6 എഴുതി വച്ചിരിക്കുന്നത് അല്പം കൂടി ലളിതമായി, കാണാൻ ഭംഗിയുള്ളത് കൺമോഹം, തിന്നാൻ രുചിയുള്ളത് ജഡമോഹം, ജ്ഞാനം പ്രാപിക്കുവാൻ കാമ്യം ജീവനത്തിന്റെ പ്രതാപം. ഇന്നും നമ്മുടെ കാലത്ത് നമുക്കൊക്കെ വീഴ്ച പറ്റുന്നതും വീണുപോകുന്നതും ഇവിടെയൊക്കെയല്ലേ പ്രിയപ്പെട്ടവരെ? കാണാൻ ഭംഗിയുള്ളതിന്റെ പുറകെ അങ്ങ് ഓടുക. ഇതല്ല ഇതിനേക്കാൾ നല്ലത് അതാണെന്ന് വെച്ചാൽ നാളെ അത്. പണ്ട് പിക്ചർ ട്യൂബുള്ള ടി വി വന്നു, അന്ന് നമ്മൾ അത് കണ്ടു, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി. അത് കഴിഞ്ഞ് കളർ ടി വി വന്നു, അതിൽ ഡിജിറ്റൽ സൗണ്ട് ഉള്ളത് വന്നു, അതിൽ നിന്ന് LCD വന്നു, പിന്നെ LED വന്നു. ഇപ്പൊ അതിന്റെ മുകളിൽ ഉള്ള പല പേരുകളിൽ ഒരുപാട് ബ്രാൻഡുകളിൽ ഒരുപാട് സാധനം ഇറങ്ങുന്നുണ്ട്. നമുക്ക് ആസക്തികളാണ്. പണ്ട് ഒരു കൊച്ചു മാരുതി കാറ്, അതൊരു വീടിന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ്. ഒരു കുടുംബത്തിന് ഒരുമിച്ച് യാത്ര ചെയ്യണം. ഇന്ന് അവിടെ നിന്നൊക്കെ പോയിട്ട് മാസങ്ങൾക്കൊത്ത് കാറ് മാറുന്നവരുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിനേക്കാൾ എളുപ്പം മനസ്സിലാവുന്നത് മൊബൈൽ ഫോണാണ്. മുമ്പേ പറഞ്ഞ വസ്തു ഓരോന്നോരോന്ന് പുതിയതായി, കാരണം കമ്പനിക്കാർക്കറിയാം ഇത് നല്ല ഇരയാണ്, ഇര ഇട്ട് കൊടുത്താൽ ചെന്ന് കൊത്തിക്കോളുമെന്ന് അറിയാം. കൃത്യമായി വിപണനം ചെയ്യുവാൻ അവർക്കറിയാം. പിന്നെ മറ്റൊന്നുള്ളത് സൗന്ദര്യവർദ്ധക വസ്തുക്കള്, ഏതെല്ലാം സാധനങ്ങൾ, ഏതെല്ലാം വിലയുള്ളത്, ഏതെല്ലാം നിറത്തിലും രൂപത്തിലുമുള്ളത്, ഏതെല്ലാം മെഡിക്കൽ സ്റ്റോറുകളിൽ ചെന്ന് വാങ്ങിച്ചു തേച്ചിട്ടും വെളുത്തോ? കുടുംബവും പേഴ്സും വെളുത്തതല്ലാതെ അല്ലാതെ വെളുത്തിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. താൽക്കാലികമായി പുട്ടിയിട്ട് നടക്കുന്നത് കുറച്ച് സമയത്തേക്കൊക്കെ ചില വെളുപ്പെന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. അതിനപ്പുറത്ത് സ്ഥിരമായൊരു മാറ്റം ഈ ശരീരത്തിന്റെ മുകളിൽ, ഈ തൊലിയുടെ മുകളിൽ വരുത്താനായിട്ട് പറ്റിയിട്ടുണ്ടോ? ഫേഷ്യൽ ചെയ്തിറങ്ങിയ അരമണിക്കൂർ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ അങ്ങ് പോവും, പിന്നെ തനി നിറത്തിലാ വരിക അപ്പുറത്തേക്ക്. പ്രിയപ്പെട്ടവരെ, ഈ മോഹമാ, കാണാൻ ഭംഗിയുള്ളതിന്റെ പുറകെയുള്ള ഓട്ടം എന്ന മനുഷ്യൻ അവന്റെ പരിധിയിൽ അവന്റെ വരിധിയിൽ നിർത്തുന്നുവോ ആ നിമിഷമാണ് ഏദന്റെ പർവതീസയുടെ മഹത്വാനുഭവത്തിലേക്ക് പ്രവേശിക്കുക. രണ്ട്, തിന്നാൻ രുചി, രുചി തേടല രണ്ടാമത്തെ തലം. പോരാ, ഒന്നും ഒന്നും പോരാ. വീട്ടിലുണ്ടാക്കുന്നതിന് രുചിയില്ലാത്ത കാലമാണ് ഇന്ന്. വല്യപ്പനും വല്യമ്മയും നിലത്തെ മണ്ണിൽ അല്ലെങ്കിൽ പറമ്പിൽ
തൂമ്പയെടുത്ത് കിളച്ച് അധ്വാനിച്ച് വിയർപ്പ് വീണ മണ്ണിൽ കപ്പയിട്ട കപ്പയിട്ട് ആ കപ്പ പറിച്ച് വിഴുങ്ങി തിന്നപ്പോ കാന്താരി വിള കുടച്ചാ തിന്നത്. അങ്ങനെ തിന്നപ്പോൾ അവർക്ക് രുചിയുണ്ടായിരുന്നു, ഉള്ളിൽ തൃപ്തിയും ഉണ്ടായിരുന്നു. നമ്മുടെ യുവത്വത്തിന്റെ കാലത്തേക്ക് എത്തിയപ്പോ കടയിൽ നിന്ന് വാങ്ങിച്ച് കപ്പ പുഴുങ്ങി തിന്നുമ്പോ അവിടെ രുചിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഭാഗികമായ രുചി, തൃപ്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഭാഗ്യം. കാരണം അവിടെ ഒരു അധ്വാനമുണ്ട്. കാരണം എവിടെയെങ്കിലും പണി ചെയ്ത് അധ്വാനിക്കുന്ന സ്വന്തം പൈസ കൊണ്ടാ ഈ കപ്പ വാങ്ങിക്കുന്ന, അങ്ങനെ ഒരു ബന്ധമെങ്കിലും ഉണ്ട്. നമ്മുടെ കൊച്ചുമക്കളുടെ കാലത്തേക്ക് മാറിയാൽ അവനെന്ന് കപ്പ എന്ന് പറയുന്നത് അവന് കവറുകളിൽ വർണ്ണമുള്ള കളറുകളിൽ തൂക്കിയിരിക്കുന്ന ചിപ്സ്, അതവൻ എത്ര തിന്നാൽ കുഞ്ഞുങ്ങൾക്ക് ചിപ്സ് തിന്നാൻ വരുന്നറിയാമോ? ഇല്ല. കാരണം എന്താ? അവന് തൃപ്തിയുമില്ല, അവന് തൃപ്തിയുമില്ല, അവൻ്റെ വയറൊട്ട് നിറയുന്നുമില്ല, അവൻ്റെ ആരോഗ്യത്തിനൊട്ട് ഗുണവുമില്ല. നഷ്ടമാവുന്നത് തൃപ്തിയാ. രുചി തേടിയുള്ള യാത്രകൾ, രുചി തേടിയുള്ള നമ്മുടെ യാത്രകൾ പരിധി വിട്ടുപോകുമ്പോൾ അത് ശരീരത്തിൻ്റെ രുചിയും ശരീരത്തിന്റെ സുഖങ്ങൾക്ക് വേണ്ടി പരിധികൾ വിട്ടുപോകുമ്പോ ഓർക്കുക പ്രിയപ്പെട്ടവരെ, ദൈവം നൽകിയ പവിത്രാനുഭവം, ദൈവത്തിന്റെ പേരുധാരികളായി അവൻ നൽകിയിരിക്കുന്ന വിശുദ്ധമാകുന്ന അനുഭവങ്ങളാണ് നഷ്ടമാവുന്നത്. മൂന്നാമതായി അത് ജ്ഞാനം പ്രാപിക്കുവാൻ കാമ്യം. നമ്മുടെ വിചാരം ബുദ്ധിമാന്മാരും ബുദ്ധിമതികളുമാകുക എന്നുള്ളതാ, ദൈവത്തിന്റെ അസ്തിത്വം തേടുക എന്നുള്ളതാ ഇന്ന് മനുഷ്യന്റെ ഏറ്റവും വലിയ പരീക്ഷണം നടക്കുന്നത്. ഹിഗ്സ് ബോസോൺ കണ്ടുപിടിക്കുക, ഭൂമിയുടെ അറയിൽ കീഴില് 27 കിലോമീറ്റർ നീളമുള്ള തരംഗമുണ്ടാക്കി അതിനകത്ത് പ്രകടനം. എന്താ ദൈവമുണ്ടോ എന്ന് തപ്പി നോക്കുക. എങ്ങനെ നോക്കിയ മനസ്സിലാവും? സൃഷ്ടിച്ച കുശവന്റെ കയ്യിലെ കളിമണ്ണും കളിമൺ പാത്രവുമാകുന്ന നമുക്ക് ഈ കളിമൺ പാത്രം വിചാരിച്ച ഈ സൃഷ്ടാവിനെ മനസ്സിലാക്കാൻ പറ്റുമോ? പറ്റുമോ? ഒരു പരിധിയുണ്ട്. വേദപുസ്തകം പറയുന്നു, അവൻ വെളിപ്പെടുത്തി തരുന്നതല്ലാതെ ഒന്നും ലഭ്യമല്ല. തമ്പുരാൻ വെളിപ്പെടുത്തി തരുന്നതല്ലാതെ ഒന്നും ലഭ്യമല്ല. യഹോവയാം ദൈവത്തിന്റെ അസ്തിത്വത്തെ സംശയിച്ച് സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ചു പോകുന്ന മനുഷ്യനെ വേദപുസ്തകം വിളിക്കുന്ന പേരാ മൂഢ എന്ന്, ഫോഷ എന്ന്. മൂഢ സ്വർഗത്തിൽ ജീവിക്കുവാനുള്ള വിളിയുടെ പേരല്ല വിശുദ്ധമാകുന്ന നോമ്പ്. ഏദന്റെ പറുദീസയിൽ തമ്പുരാൻ സൃഷ്ടിച്ചാക്കി, വീണു പോയപ്പോൾ അവൻ വന്നു. അവന്റെ പീഡാനുഭവ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഗത്സമന്റെ പടിവാതിലിൽ തന്റെ ശിഷ്യന്മാരോട് തമ്പുരാൻ പറഞ്ഞു, എന്റെ മക്കളെ, നിങ്ങൾ ഇവിടെ താമസിച്ച് എന്നോട് കൂടെ ഉണർന്നിരിക്കണം. നിങ്ങൾ ഇവിടെ താമസിക്കണം എന്നോട് കൂടെ. ഞാൻ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ, പ്രപഞ്ചമാകുന്ന ഇരിപ്പിടം, സഭയാകുന്ന ഇരിപ്പിടം, ഈ ശരീരമാകുന്ന ദൈവത്തിന്റെ മന്ദിരം, നിങ്ങൾ എന്നോടുകൂടെ ഇരിക്കണം. ഇരുന്നാൽ മാത്രം പോരാ, നിങ്ങളുടെ ശ്രദ്ധ എന്നിലേക്കാവണം. ഞാൻ ഇരിക്കുന്ന ഇടങ്ങളിലേക്ക്, എന്റെ വാക്കുകളിലേക്ക്, എന്റെ വചനങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ശ്രദ്ധ നഷ്ടപ്പെട്ട് വീണു പോകുവാൻ ഇടവരുത്തരുത്. മോശമാറിയപ്പോൾ ആരാധിക്കുവാൻ ദൈവമില്ല എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടിയ സമൂഹത്തിന് സ്വർണം കൊണ്ട് കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി കൊടുത്ത അഹറോന് പറ്റിയ വീഴ്ച പറ്റരുത് ജീവിതത്തിൽ. ഇവിടെ ദൈവമില്ല എന്ന് ചിലർ പറയുമ്പോൾ ദൈവത്തെ തേടി മറ്റ് പലതിൻ്റെയും പുറകെ ചില ഉറുക്കുകള്, കറുത്ത ചരടുകള്, വേണ്ടാത്ത തകടുകള് എവിടെ കൊണ്ട് വെച്ചേക്കുന്നേ? വീട്ടിൽ പ്രാർത്ഥിക്കുന്നിടത്തെ, പ്രാർത്ഥിക്കുവാൻ കുരിശ് വെച്ചേക്കുന്നതിന് അപ്പുറത്ത് കൊണ്ട് വെച്ചേക്കുന്ന സാധനമായത് എങ്ങനെ നന്നാവും? എങ്ങനെ ദൈവം അവിടെ ഇറങ്ങി വസിക്കും? പിന്നെ ചൈനക്കാരൻ ഇറക്കിയ വേറെ കുറെ സാധനങ്ങളുമുണ്ട്. ചൈനീസ് ബെൽ, അതിന്റെ നമ്മളിത് ഷോപ്പീസ് ആയിട്ടാ വാങ്ങിക്കുന്നത്, കാഴ്ച വസ്തുവായിട്ടാ. ചൈനീസ് ബെല്ലിന്റെ പിന്നിലെ എന്താ? നിങ്ങൾ വീട്ടിൽ ചെന്ന് ആടെയെങ്കിലും ഭവനങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചെന്ന് എടുത്തു നോക്കണം ആ സാധനം, എന്നിട്ട് എടുത്ത് കളഞ്ഞേക്കണം. അതിന്റെ ഉള്ളിൽ തീ തുപ്പുന്ന ഒരു വ്യാളിയുടെ പടവും ചൈനീസ് ഭാഷയിൽ ഒരു മന്ത്രവും എഴുതി വെച്ചിട്ടുണ്ട്. ചൈനീസ് ബെൽ എന്ന് പറഞ്ഞ ഈ വാതിൽ കയറി ചെല്ലുമ്പോ ഈ കടന്ന് കാറ്റടിക്കുമ്പോൾ അടിക്കാൻ വേണ്ടി തൂക്കിയിട്ടേക്കുന്ന ഒരു സാധനമുണ്ടല്ലോ, അത് ചെന്ന് നോക്കണം നിങ്ങൾ വീട്ടിൽ ചെന്ന്. അത് ചൈനയിലെ ഖോര എന്നും ഫുഷ എന്ന് പറയുന്ന അവരുടെ മന്ത്രവാദത്തിന്റെ ഭാഗമായി, അവന്റെ വിശ്വാസത്തിന്റെ ഭാഗം, അവന്റെ അന്ധവിശ്വാസത്തിന്റെ ഭാഗമാണ് നമ്മുടെ പല വീടുകളിലും കയറി വന്നിട്ടുണ്ടെന്ന് ഇത്. അതിന്റെ വിശ്വാസം അത് കെട്ടിത്തൂക്കിയായി മണി കടന്നടിക്കുമ്പോ പിശാചിറങ്ങിപ്പോകുന്ന, വീട്ടിൽ നിന്ന് പിശാചങ്ങനെ ഒഴിഞ്ഞു പൊക്കൊണ്ടിരുന്നത് മുട്ടേക്കുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വീരന്മാരുള്ളിടത്താണ് പിശാജ് വസിക്കാത്തത്. അതുകൊണ്ടായി പരിമലയുടെ മണ്ണിൽ പരിമല പിതാവിനെ പരീക്ഷിക്കുവാൻ പിശാജ് വന്നിട്ട് ഇറങ്ങിപ്പോകേണ്ടി വന്നതിന്റെ കാരണം അതാ. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ പൈശാചിക ബാധയുണ്ടെങ്കിൽ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ച് മുട്ടിന്മേൽ നിന്ന് കണ്ണുനീരൊഴുക്കിയപ്പോ പിശാചിറങ്ങിപ്പോയ ചരിത്രമാ അതാ. നമ്മുടെ ജീവിതം അതാ, മണി കെട്ടിത്തൂക്കിയിട്ടല്ല. രണ്ടാമത്തെ സാധനം ചൈനീസ് ബാമ്പു, ലക്കി ബാമ്പു കണ്ടിട്ടില്ലേ? മൂന്നാല് തട്ടായിട്ട് ഇങ്ങനെ മുള വളരുന്ന സാധനം നമ്മുടെ വീട്ടിലിരിപ്പുണ്ട്. അതിന്റെ വിശ്വാസം എന്താണെന്നറിയാമോ? ഐശ്വര്യം തന്നെ കയറി വരുമെന്ന.
ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന വസ്തുവിന്റെ പേരാ, വസ്തുക്കളിലൊന്ന മുള, സസ്യം. പക്ഷെ ഈ സാധനം 4 വർഷമായതും 5 വർഷമായതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് അരയടിയിൽ കൂടുതൽ ഈ സാധനം വളർന്ന് ഞാൻ കണ്ടിട്ടില്ല. നീ പ്രാർത്ഥിക്കുന്ന ഐശ്വര്യമാകുന്ന ദൈവം ജീവിതത്തിലേക്ക് ആത്മാവിലേക്ക് ഇറങ്ങി വന്നാൽ നിന്നിൽ അത്ഭുതങ്ങളെ സംഭവിക്കുവാൻ സാധ്യതയുള്ളവനാവൻ. അവന് കഴിവുള്ളവനാ. ദൈവത്തിന്റെ കഴിവിൽ സംശയിച്ച് നീ എന്തിന്റെ പുറകെ പോയാലും, ഏതെല്ലാം കർത്തചരടിന്റെയും മന്ത്രച്ചരടിന്റെയും പുറകെ പോയാലും വീണുപോകും. മൂന്നാമതൊരു സാധനം കൂടിയുണ്ട്, ലാഫിംഗ് ബുദ്ധ എന്ന് പറയും. ഒരു കഷണ്ടി തലയിൽ കാറ്റടിക്കുമ്പോൾ കടന്ന് ഇളകുന്ന ഒരു സാധനം നമ്മുടെ പല വീടുകളിലും കൊണ്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെയും പിന്നിലുള്ളത് ഭാഗ്യം വന്ന് കയറുമെന്ന. ഏതാണ്ട് അതിനെ ധ്യാനിച്ചെന്ന് മലയാളിയുടെ രൂപം പോലും കഷണ്ടിത്തലയും കുടവയറുമായി മാറിക്കഴിഞ്ഞു, അസുഖബാധിതരായി മാറിക്കഴിഞ്ഞു. നിന്നിൽ സമ്പത്തും ഐശ്വര്യവും സൃഷ്ടിക്കുവാൻ യഹോവയുടെ കൈ കുറുതായി പോയോ? എനിക്ക് ജന്മം തന്ന്, ജീവിതം തന്ന്, ആരോഗ്യത്തോടുകൂടി കൃപയോടുകൂടി രണ്ടു കാലിലൂന്ന് എഴുന്നേൽപ്പിച്ചു നിർത്തുന്ന ദൈവത്തിന്റെ കരങ്ങളെ സംശയിക്കുന്നുവെങ്കിൽ പിന്നെ എവിടെ നിന്ന് രക്ഷയുണ്ടാവുക? പിന്നെ എവിടെ അത്ഭുതം സംഭവിക്കുക? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം പറയുന്നു, രക്ഷിക്കുവാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല, കേൾക്കുവാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. കുറുകിപ്പോയ കൈയുള്ളവന്റെ പേരല്ല ദൈവം. ചേർന്നിരുന്ന് തമ്പുരാനെ നോക്കി നിലവിളിക്ക്. ആശങ്കകളുള്ളവരുണ്ട്, വേദനകളും നൊമ്പരങ്ങളും കണ്ണുനീരുകളും ഉള്ളവരുണ്ട്, ജീവിതത്തിന്റെ ഇടങ്ങളിൽ നിരാശയുടെ പടുകുഴിയിലേക്ക് വീണുപോകുന്നവരുണ്ട്. നിങ്ങൾ വിളിക്കുക ദൈവത്തെ ആത്യന്തികമായി ഹൃദയത്തോട് ചേർത്ത് വെച്ച്. ഈ നോമ്പിന്റെ ആദ്യത്തെ 6 ദിവസങ്ങൾ 6-ാം ദിവസത്തിലാണ് നിൽക്കുന്നത്. തുടർന്നുള്ള 44 ദിവസങ്ങൾ ശ്രേഷ്ഠമായി തമ്പുരാനോട് അനുയാത്ര ചെയ്യുവാൻ, ക്രിസ്ത്യാനി എന്ന പേരിന് ഉചിതമായി ജീവിക്കുവാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. പ്രാർത്ഥിക്കുക, ദൈവം തമ്പുരാൻ എഴുന്നേൽപ്പിക്കും. ഓർക്കുക പ്രിയപ്പെട്ടവരെ, യഹോവയാം ദൈവം തന്റെ ഏകപുത്രനെ വിട്ട് നമ്മളെ വിളിച്ച് വേർതിരിച്ച് രക്ഷയിലേക്ക് തിരികെ കൊണ്ടുവന്നുവെങ്കിൽ അവന്റെ സ്നേഹം അത്രമാത്രമാ. അവൻ അത്രമാത്രം സ്വന്തം പുത്രന്റെ ജീവനേക്കാളും എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നത് കൊണ്ട്, ആ ജീവനെ മറുപടിയായി കൊടുത്ത് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് കൊണ്ട്, ദൈവത്തിന്റെ കരങ്ങളെ സംശയിച്ച് ജീവിക്കുവാനല്ല, അവന്റെ അത്ഭുതമാർന്ന ഇടങ്ങളെ കാണുവാൻ കണ്ണു തുറന്ന് അതിനോട് തനി യാത്ര ചെയ്യുവാൻ ദൈവം തമ്പുരാൻ ശക്തീകരിക്കുമാറാവട്ടെ. ഒരു നിമിഷം തമ്പുരാന്റെ സന്നിധിയിൽ തലകളെ വണക്കാം. രക്ഷിക്കുവാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈക്കുറുകിപ്പോയിട്ടില്ല, കേൾക്കുവാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. ഗത്സമന്റെ പർവ്വതീസയിൽ അവിടുത്തെ വാക്കുകൾ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിക്കണമെന്ന്. വിശുദ്ധമാകുന്ന ഈ 50 ദിവസത്തെ നോമ്പ് പൂർണ്ണമാകുമ്പോൾ അങ്ങ് തരുന്ന ഇടങ്ങളിൽ അങ്ങയോട് ചേർന്നിരുന്ന് ജീവിക്കുവാൻ, അവിടുത്തെ ആവാസസ്ഥാനങ്ങളിൽ അങ്ങയെ ശ്രദ്ധിച്ച് ജീവിക്കുവാൻ, ജീവിതത്തോട് ജാഗ്രത പുലർത്തുവാൻ അടിയങ്ങൾക്ക് യോഗ്യത തരണമേ. കേട്ട വചനങ്ങൾ അനുഗ്രഹത്തിനായി തീരുമാറാകണമേ. ഞങ്ങൾ നിനക്കും പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും ഇന്നും എന്നേക്കും കരയറ്റുവാനായിട്ട് തന്നെ. ആമേൻ.